നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എം ശിവശങ്കർ അഞ്ചാം പ്രതി. ശിവശങ്കർ 7 ദിവസം എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം തള്ളി മുഖ്യമന്ത്രിയും CPIMഉം. ശിവശങ്കറിനെ വെച്ച് സർക്കാരിനെ എതിരെ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ലെന്നും വ്യക്തമാക്കി. ഇപ്പോൾ നടക്കുന്നതാകട്ടെ ദുർവ്യാഖ്യാനങ്ങളാണ്. നയതന്ത്ര ബാഗേജ് വിട്ടുകിട്ടാൻ ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചുവെന്ന ED റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങളും ഇന്ന് പലരും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഈ സാഹചര്യങ്ങളെല്ലാം അടങ്ങുന്ന പൊതുചർച്ചയിലേക്കാണ് ന്യൂസ് ആൻഡ് വ്യൂസ് കടക്കുന്നത്. ഈ വിഷയത്തിൽ ഉയരുന്ന ചില ചോദ്യങ്ങൾ കൂടി ഇനി നോക്കാം. ശിവശങ്കറിനെ കാട്ടി പ്രതിപക്ഷം സർക്കാരിനെതിരെ യുദ്ധത്തിലോ? ശിവശങ്കറിനെ കാട്ടി പ്രതിപക്ഷം സർക്കാരിനെതിരെ യുദ്ധത്തിലോ? ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് മുഖ്യമന്ത്രിയും അത്തരമൊരു പ്രശ്നം മുന്നോട്ട് വെക്കുകയുണ്ടായി. അങ്ങനെയൊരു യുദ്ധം ചെയ്യേണ്ട കാര്യം, സർക്കാരിനെതിരെ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല എന്ന നിലയിൽ അല്പം മുമ്പ് വാർത്താസമ്മേളനത്തിലും മുഖ്യമന്ത്രി ഈ സാഹചര്യം വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ ED വാദങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉള്ളതാണോ? ഇപ്പോൾ ശിവശങ്കറിൻ്റെ അറസ്റ്റ്, അതിനുശേഷം കസ്റ്റഡി അപേക്ഷ, ഈ വാദങ്ങളിൽ ED വാദങ്ങളിൽ പൊരുത്തക്കേടുകളാണോ ഉള്ളത്? അത്തരം പല ചോദ്യങ്ങളും പല സംശയങ്ങളും പല വിമർശനങ്ങളും പല നിരീക്ഷണങ്ങളും പല കോണിൽ നിന്നും ഉയരുന്നുമുണ്ട്. ED മുൻനിർത്തി സർക്കാരിനെതിരായ നീക്കമാണോ നടന്നു വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു പൊതുചർച്ചയിലേക്ക് വരുമ്പോൾ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാക്കളെ ഒന്ന് പരിചയപ്പെടാം. CPIM നേതാവ് MB രാജേഷ് പങ്കെടുക്കുന്നു. BJP നേതാവ് ശ്രീ നാരായണൻ നമ്പൂതിരി, അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, മാധ്യമപ്രവർത്തകൻ ശ്രീ KJ ജേക്കബ്. ചർച്ചയിലേക്ക് വരും മുമ്പ് ഇന്നത്തെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ, മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി ഒന്ന് ചുരുക്കത്തിൽ നോക്കാം. ഇന്ന് 7020 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 26 മരണം, 8474 പേർക്ക് രോഗം ഭേദമായി. ബിനീഷ് കോടിയേരി അറസ്റ്റിൽ. മയക്കുമരുന്ന് കേസ് പ്രതി അനൂപ് മുഹമ്മദിന് സാമ്പത്തിക സഹായം നൽകിയെന്ന കേസിലാണ് അറസ്റ്റ്. 4 ദിവസം ED കസ്റ്റഡിയിൽ. പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ലെന്ന് LDF കൺവീനർ A.V.ജയരാഘവൻ. കോടിയേരി മുമ്പ് തന്നെ നിലപാട് പറഞ്ഞിട്ടുള്ളതാണെന്ന് സീതാറാം യെച്ചൂരി. BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനെതിരെ ആഞ്ഞടിച്ച് ശോഭാ സുരേന്ദ്രൻ. കൂടിയാലോചനയില്ലാതെയാണ് തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കിയത്. ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയെന്നും ശോഭാ സുരേന്ദ്രൻ. സംവരണ വിഷയത്തിൽ ലീഗിനെ തള്ളി കോൺഗ്രസ്. സാമ്പത്തിക സംവരണത്തിന് അനുകൂലമെന്ന് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും. പ്രതികരിക്കാതെ ലീഗ് നേതൃത്വം. കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. കൈരളി കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി നൽകി വന്ന വാർത്താ പരമ്പരയുടെ ഭാഗമായി തന്നെ ആഡംബര വീട് നിർമ്മാണത്തിൽ ലീഗ് MLA KM ഷാജിയുടെ ഭാര്യയുടെ പേരിൽ നൽകിയ അപേക്ഷകളിലെ കയ്യൊപ്പിലും വൈരുദ്ധ്യം. വൈദ്യുതി കണക്ഷനും കോർപ്പറേഷനിൽ നൽകിയ അപേക്ഷകളിലുമെല്ലാം ഒപ്പുകൾ വ്യത്യസ്തം. ഈ നിലയിൽ പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെയാണ് ഇന്ന് പൊതുവിൽ കേരളം കണ്ടത്. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിലേക്ക് പോവുകയാണ്. ശ്രീ MB രാജേഷും നാരായണൻ നമ്പൂതിരിയും ശ്രീ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനുമാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത്. ശ്രീ KJ ജേക്കബ് അല്പസമയത്തിനകം ചർച്ചയിലേക്ക് വരികയും ചെയ്യും. ആദ്യം ശ്രീ MB രാജേഷിലേക്ക്. രാജേഷ്, ശിവശങ്കറുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരും മുമ്പ് ഇന്ന് വൈകുന്നേരമുണ്ടായ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ബിനീഷ് കോടിയേരി അറസ്റ്റിലായി എന്നുള്ളതാണ്. അതേ തുടർന്ന് A.V.ജയരാഘവൻ പാർട്ടിക്ക് അതിൽ ഉത്തരവാദിത്വമില്ല എന്നുള്ളതും പാർട്ടി സെക്രട്ടറി അതിൽ ഭാഗഭാക്കാകേണ്ട ആളല്ല എന്നും പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഡൽഹിയിൽ. കോടിയേരി നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നും വിശദീകരിച്ചു. പക്ഷേ പാർട്ടി ബന്ധു എന്ന നിലയിൽ മുന്നിൽ വെച്ചുകൊണ്ട് CPIMനെതിരെ, തങ്ങളുടെ പാർട്ടിക്കെതിരെ വളരെ ശക്തമായൊരു വിമർശനം അഴിച്ചുവിടാൻ ആണല്ലോ മറ്റുള്ളവർ, പ്രതിപക്ഷ പാർട്ടികൾ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അറസ്റ്റിനെ തുടർന്ന്. ഇതിൽ നേരത്തെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ സഖാവ് A.V.ജയരാഘവൻ അത് ഓർമ്മിപ്പിക്കുകയും ആവർത്തിക്കുകയും ചെയ്തു. പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. CPIMൽ 400,000+ അംഗങ്ങളുണ്ട്. ആ അംഗങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ചാണ് ആക്ഷേപമെങ്കിൽ അതിനും പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട്. അതല്ലാതെ സംസ്ഥാന സെക്രട്ടറി ആവട്ടെ, ജനറൽ സെക്രട്ടറി ആവട്ടെ, സാധാരണ പാർട്ടി അംഗമാവട്ടെ, അവരുടെയൊക്കെ കുടുംബാംഗങ്ങൾ ചെയ്യുന്നതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം പാർട്ടിക്കല്ല. പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങളാണെങ്കിൽ അത് അവരവരുടെ ഉത്തരവാദിത്വമാണ്.
നോക്കൂ, ഇങ്ങനെ പറയാനാണ് തുടങ്ങുന്നത് എങ്കിൽ ഇപ്പോ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ ഉത്തരവാദിത്വവും പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങളുടെ ഉത്തരവാദിത്വമെല്ലാം ഈ അച്ഛനമ്മമാർക്കാണ് എന്നാണ് വാദമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും എല്ലാം പല നേതാക്കളുടെയും മക്കൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ ഉൾപ്പെട്ടിട്ടുള്ള കേസുകളോ ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനിപ്പോൾ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ആരെങ്കിലും പറയാൻ നിർബന്ധിക്കുകയാണെങ്കിൽ അപ്പോൾ പറയേണ്ടി വരും. ഞാനായിട്ടതൊന്നും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിർബന്ധിതമാക്കുന്ന സ്ഥിതി വന്നാൽ അപ്പോൾ നോക്കാം. പക്ഷെ ഒരൊറ്റ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എന്താ നമ്മുടെ നാട്ടിൽ ഇതുവരെ ഇക്കാര്യത്തിലെല്ലാം സ്വീകരിച്ചു പോകുന്നിട്ടുള്ള രീതിയുണ്ട്. മഹാത്മാഗാന്ധിയുടെ മകനായിരുന്നു ഹരിലാൽ ഗാന്ധി. അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയോ പുസ്തകങ്ങളിൽ അതെല്ലാം വന്നിട്ടുള്ളതാണ്, അദ്ദേഹം എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ആ ഹരിലാൽ ഗാന്ധി ചെയ്ത തെറ്റുകളുടെ എല്ലാം ഉത്തരവാദിത്വം ആരും മഹാത്മാഗാന്ധിയുടെ തലയിൽ ചാർത്തിക്കൊടുത്തിട്ടോ അതിൻ്റെ പേരിൽ ഗാന്ധിജിയെ വിചാരണ ചെയ്തിട്ടോ ഇല്ല. അപ്പോൾ അവിടെ നിന്നിങ്ങോട്ട് അനേക ഉദാഹരണം, ഞാൻ ഏറ്റവും വലിയ ഉദാഹരണം എന്ന നിലയിൽ അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എത്രയോ പുസ്തകങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഇടപാട് പോലും നടത്തിയിട്ടുണ്ട്, അത് കോൺഗ്രസ് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പലരിൽ നിന്നും ഗാന്ധിജിയുടെ മേൽവിലാസത്തിൽ പണം വാങ്ങി വലിയ ബാധ്യത വരുത്തി വെച്ച് സർദാർ പട്ടേൽ മുൻകൈയെടുത്ത് ആ കടം കൊടുത്തു തീർത്ത് സെറ്റിൽ ചെയ്ത അനുഭവം ഉണ്ട്. മഹാത്മാഗാന്ധി അറിഞ്ഞപ്പോൾ അതിനെ എതിർക്കുകയാണ് ചെയ്തത്, ഇനി അത് ആവർത്തിക്കരുത് എന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. മകന്റെ കാര്യത്തിൽ കോൺഗ്രസിന് ഉത്തരവാദിത്വമില്ല എന്ന നിലപാട് അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും വലിയ ഉദാഹരണമായതുകൊണ്ടാണ് ഞാൻ അത് ചൂണ്ടിക്കാണിച്ചത്. ബ്രിട്ടീഷുകാർ പോലും പറഞ്ഞിട്ടില്ല ഗാന്ധിജി ആണ് അതിന് ഉത്തരവാദി എന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ, ഇങ്ങേ അറ്റത്ത് വന്നാൽ, അവിടെ നിന്നങ്ങ് തുടങ്ങാം നമുക്ക്, ഇങ്ങേ അറ്റത്ത് വന്നാൽ ബാക്കി ഇപ്പോഴുള്ള പലരുടെയും മക്കളുടെയൊക്കെ കാര്യം ഞാൻ പറയണോ? അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അത് കോടിയേരിക്ക് ആണ് അതിന്റെ ഉത്തരവാദിത്വം, സി പി ഐ എമ്മിനാണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അന്യായമാണ്, അസംബന്ധമാണ്. ശ്രീ നാരായണ നമ്പൂതിരി, തൽക്കാലം അത്രയും പറഞ്ഞ് ശ്രീ എം പി രാജേഷ് നിർത്തുകയാണ്. അദ്ദേഹം ഈ പറഞ്ഞ വാദം അല്ലെങ്കിൽ ആ വാദഗതി, ആ സാഹചര്യം അല്ലെങ്കിൽ ആ നിലപാട് എല്ലാ പാർട്ടികൾക്കും എല്ലാ പാർട്ടികളുടെയും നേതാക്കൾക്കും ഒരുപോലെ ബാധകമല്ലേ? കേൾക്കാനാവുന്നില്ല, കണക്ഷൻ പോയേ. ഞാൻ ശ്രീ നാരായണ നമ്പൂതിരിയിലേക്ക് മടങ്ങി വരാം. അദ്ദേഹത്തിന് കേൾക്കാനാവുന്നില്ല എന്നാണ് സൂചിപ്പിച്ചത്. ഇത് ശ്രീ ഹരീഷ് വാസു, പറഞ്ഞോളൂ. ഞാൻ ചോദിച്ചത് ഇതാണ്. അവിടെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ശ്രീ നാരായണ നമ്പൂതിരി, എം പി രാജേഷ് വിശദീകരിച്ചത് കേട്ടു എന്ന് വിചാരിക്കുന്നു, കാരണം അദ്ദേഹത്തിൻ്റെ പല കമൻറ്റുകളിലും താങ്കൾ ചിരിക്കുന്നത് കാണാമായിരുന്നു. അതുകൊണ്ട് എം പി രാജേഷ് മുന്നോട്ട് വെച്ച ബിനീഷിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ അതിൽ അത് കോടിയേരിയെ, സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറിയെ ബന്ധപ്പെടുത്താനും അതുവഴി സി പി എമ്മിനെ അപകീർത്തിപ്പെടുത്താനും എന്ന നിലയിൽ നടക്കുന്ന വിമർശനങ്ങളും പ്രതികരണങ്ങളും ഉണ്ടല്ലോ. അതിന് എം പി രാജേഷ് പറഞ്ഞ വിശദീകരണം എല്ലാ പാർട്ടി നേതാക്കൾക്കും ബാധകമല്ലേ? പ്രായപൂർത്തിയായ മക്കൾ, അവർ നടത്തുന്ന ഇടപാടുകൾ, ഉദാഹരിച്ചത് മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിൻ്റെ മകനെയും തന്നെ ചരിത്രപരമായ ഒരു സാഹചര്യത്തെ, വസ്തുതയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എം പി രാജേഷ് മുന്നോട്ട് വെച്ചത്. കൂടുതലൊന്നും തൽക്കാലം പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ എല്ലാ നേതാക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ബാധകമായ ഒരു കാര്യമല്ല എം പി രാജേഷ് പറഞ്ഞത്? ശ്രീ നാരായണ നമ്പൂതിരി കേൾക്കുന്നുണ്ടോ? ഇതുവല്ലോ, താങ്കളെന്തോ എഴുതുകയാണ്. ആ, എന്നോടാണോ? അതെ അതെ അതെ, വേറെ ആരോട് ചോദിക്കാൻ? ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ ഓക്കെ, ഞാൻ ഹരീഷിനോടാണ് ചോദിച്ചതെന്ന്. അല്ലല്ല, ഇടയ്ക്ക് ബ്രേക്ക് ആയപ്പോൾ ഹരീഷിലേക്ക് പോയതാണ്, പക്ഷേ ബി ജെ പി നേതാവിനെ കിട്ടിയപ്പോൾ പിന്നെ അങ്ങോട്ട് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. ആ, വീണ്ടും എൻ്റെ വീണ്ടും ഇങ്ങോട്ട് വന്നത് ഞാൻ ധരിച്ചില്ല. എന്താണെങ്കിലും ഞാൻ രാജേഷിന് ആദ്യം ഒരു വലിയ നമോവാകം. മഹാത്മാഗാന്ധിയെയും കൊടിയേരിയും തുലനം ചെയ്ത് ഒരേപോലെ കണ്ടതിൽ അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടിനെ ഞാൻ നമസ്കരിക്കുന്നു. രണ്ട്, അദ്ദേഹത്തിൻ്റെ ഭീഷണി, ഈ ബിനീഷ് കൊടിയേരിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനും പലതും പറയും. താങ്കൾ പറഞ്ഞോളൂ, താങ്കൾ പറയണമല്ലോ. താങ്കൾ പറയുക എന്നുള്ളത് താങ്കളുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്.
അതുകൊണ്ട് ബിനീഷ് കൊടിയേരി എനിക്ക് സത്യത്തിൽ ബിനീഷ് കൊടിയേരി ചർച്ച ചെയ്യപ്പെടുന്നത് പോലും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല ഞാൻ സ്വന്തം മകൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരു അച്ഛന്റെ തപിക്കുന്ന ഹൃദയത്തെക്കുറിച്ചാണ് ഹൃദയമാണ് എൻ്റെ മനസ്സിൽ രൂപപ്പെടുന്നത് സ്വാഭാവികമായി കൊടിയേരിക്ക് പ്രയാസം ഉണ്ടാകും ബിനീഷ് കൊടിയേരി മാത്രമല്ല ഒരു ഗതികേടെന്ന് പറയുന്നത് ഇപ്പോൾ രാജേഷ് സൂചിപ്പിച്ച ശരിയാണ് മകൻ ശരിയാ മകൻ തെറ്റുപറ്റി ചെയ്താൽ ഒരു അച്ഛൻ എന്ത് ചെയ്യും പക്ഷേ ഉള്ള രണ്ട് മക്കളും തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും അവിടാണ് പ്രശ്നം എങ്ങനെ ഇങ്ങനെ പാർട്ടി പ്ലീനത്തിൽ പാലക്കാട് പ്ലീനത്തിൽ വളരെ വലിയ തീരുമാനമൊക്കെ എടുത്തല്ലോ പാർട്ടി നേതാക്കന്മാരും അവരുടെ കുടുംബങ്ങളും മാതൃകകളാകണം ഈ ഇത് ഇതെല്ലാം ഈ സാധാരണ കൊടി പിടിക്കുന്ന ഈ ഇൻഗുലാബ് വിളിക്കുന്ന സഖാക്കന്മാർ മാത്രം മതിയോ മാതൃകകളാകാൻ നിങ്ങൾ ആ പ്ലീനത്തിന് ശേഷം ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട സഖാക്കന്മാരെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഈ പ്ലീനത്തിലെ തീരുമാനമെല്ലാം സാധാരണ ഇൻഗുലാബ് വിളിക്കുന്ന ഈ ഈ മുഷ്ടി ചുരുട്ടി ആകാശത്തേക്കുണ്ടല്ലോ ആവേശത്തോടെ മുഷ്ടി ചുരുട്ടി ഇൻഗുലാബ് വിളിക്കുന്ന സഖാക്കന്മാർക്ക് മാത്രം മതിയോ ഉയരും ഞാൻ നാടാകെ പടരുമെന്നുള്ള മുദ്രാവാക്യം വിളിക്കുന്ന ചങ്കുപറിച്ച് പാട്ട് മുദ്രാവാക്യം വിളിക്കുന്ന സഖാക്കന്മാര് നേതാക്കന്മാർക്ക് ഇതൊന്നും ബാധകമല്ലേ നേതാക്കന്മാരുടെ മക്കളും നേതാക്കന്മാരുടെ കുടുംബങ്ങളും മാതൃകകളാകണം നിങ്ങൾ മറ്റുള്ളവരുടെ നേതാക്കന്മാരുടെ കുട്ടികളുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഒരു വിരോധവുമില്ല പറയണം അതൊക്കെ ചർച്ച ചെയ്യാനാണ് മാധ്യമത്തിൽ ഇത്തരം ചർച്ചകൾ ഉണ്ടാവുന്നത് പക്ഷേ ഞങ്ങൾ പറയും അത് നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞുള്ള ഭീഷണിയൊക്കെ അതൊന്നും അത്തരം ഭീഷണിയൊന്നും രാജേഷ് ആരുടെ അടുത്ത് ചിലവാകാനാണ് ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് അതില്ല പിന്നൊന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ഇപ്പോൾ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് കൊടിയേരിയെ സംബന്ധിച്ച് മകൻ തെറ്റു ചെയ്തു അച്ഛൻ എന്ത് ചെയ്യാനാ ഇപ്പോൾ ഇടതുപക്ഷത്തിലേക്ക് പുതിയതായി വന്ന ഘടകകക്ഷി ഉണ്ടല്ലോ അച്ഛൻ തെറ്റ് ചെയ്തു മകൻ എന്ത് ചെയ്യാനാ ഇത് രണ്ടും അല്ലേ ഒന്നെങ്കിൽ അച്ഛൻ തെറ്റ് ചെയ്തതിന് ശേഷം മകനെ കൂടെ കൂട്ടുന്നു മകൻ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അച്ഛന് ധാർമ്മികമായ ഉത്തരവാദിത്വമില്ല പക്ഷെ പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ രാജ്യത്ത് മയക്കുമരുന്ന് കച്ചവടത്തിൽ പങ്കാളിയാകുന്നു മയക്കുമരുന്ന് കച്ചവടത്തിന് ധനസഹായം ചെയ്യുന്നു എവിടെ നിന്നാണ് 50 ലക്ഷം രൂപ കൊണ്ടുവന്നത് 6 ലക്ഷം കൊടുത്തു എന്നാണ് ബിനീഷ് പറയുന്നത് പക്ഷേ 50 ലക്ഷം ബിനീഷ് സമാഹരിച്ച് തന്നിട്ടുണ്ടെന്ന് മയക്കുമരുന്ന് കേസിലെ ഒന്നാം പ്രതി പറയുന്നു എവിടെ നിന്നാണ് ബിനീഷിനെ പറയുക അത്ര വലിയ ബിസിനസ്സുകാരനാണോ ബിനീഷ് എന്താണ് ബിനീഷിൻ്റെ ബിസിനസ് സത്യത്തിൽ പാർട്ടി ചർച്ച ചെയ്യേണ്ടതാ പക്ഷേ ഈ പാർട്ടി പഴയ പാർട്ടിയല്ല ഈ പാർട്ടിയിൽ ചോദ്യം ചോദിക്കാൻ ആളുകളില്ല ഈ പാർട്ടി ആത്മവിമർശനത്തിൻ്റെ നാളുകൾ മറഞ്ഞുപോയി അതുകൊണ്ട് സ്വാഭാവികമായി ഈ പാർട്ടിയിൽ അത്തരം ചർച്ചകൾ ഉണ്ടാവില്ല അതല്ലായിരുന്നെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ നിയമവിരുദ്ധമായ നടപടികളിലേക്ക് പാർട്ടി വിരുദ്ധമായ നടപടിയിലേക്ക് പാർട്ടിയുടെ നയപരിപാടികളുടെ ലംഘനം ഉണ്ടാകുമ്പോൾ ആ പാർട്ടിയിൽ ചോദ്യം ഉണ്ടാവില്ലേ അതെന്തുകൊണ്ടുണ്ടായില്ല ഞാനതുകൊണ്ട് അതായത് ശ്രീ എം പി രാജേഷ് ഞാൻ ഹരീഷിലേക്ക് വരും മുമ്പ് ഇതിനിടയിൽ ഈ വിഷയം കൂടി കടന്നു വന്നതുകൊണ്ടാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സാമൂഹിക നിരീക്ഷണം താങ്കൾക്കുണ്ടെങ്കിലാവാം ഞാൻ അതിലേക്ക് വരികയും ചെയ്യാം പക്ഷേ എം പി രാജേഷ് ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് താങ്കൾ പറഞ്ഞതിനപ്പുറം ഈ വിഷയം സി പി എം പരിശോധിക്കേണ്ടതാണ് സി പി എമ്മും അല്ലെങ്കിൽ ആ നിലയിൽ പൊതുസമൂഹവും ഇത് വിലയിരുത്തപ്പെടേണ്ടതാണ് എന്ന മറുവാദമാണ് നമ്പൂതിരി മുന്നോട്ട് വെച്ചത് താങ്കളുടെ വാദങ്ങൾക്ക് മറുപടിയായി എന്ത് വിശദീകരണമാണ് എന്ത് മറുപടിയാണ് അദ്ദേഹത്തിന് അക്കാര്യത്തിൽ നൽകാനുള്ളത് ഞാൻ അതിനു മുമ്പൊരു കാര്യം പറയട്ടെ ഞാനെന്തോ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ നാരായണൻ നമ്പൂതിരിയുടെ പറയുന്നത് കേട്ടു അദ്ദേഹം സാധാരണത്തേതിനേക്കാൾ ഇന്ന് വലിയ ആവേശത്തിലാണ് ഉത്തേജ എന്താ പറയാ വളരെ ഉത്തേജിതനായിട്ടാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത് എന്തോ അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത് അപ്പൊ അത് മനസ്സിലായി രാജേഷ് ഞാൻ പെട്ടി തുറക്കേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞത് കൊണ്ടാണ് രാജേഷ് ആ പെട്ടി തുറക്കേണ്ടതല്ലോ എന്നുള്ള പ്രയോഗം ഒരു ഭീഷണിയുടെ നിറം അതിനകത്ത് കണ്ടു എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഒരു ഭീഷണി അദ്ദേഹം കണ്ടത് അതെ ഞാൻ അല്ലല്ല ഞാൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച് ഞാൻ പറയാം ഞാൻ പെട്ടി തുറക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ലേ പെട്ടിയുടെ കാര്യമേ ഓർക്കുന്നില്ല പെട്ടിയുടെ കാര്യമൊക്കെ എപ്പോഴും ഓർത്തിരിക്കുന്നത് ബി ജെ പിക്കാരാണ് പെട്ടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വെട്ടി എന്ന പ്രയോഗം പോലും ഇവിടെ നടത്തി അതൊന്നും നാരായണൻ നമ്പൂതിരി പറയണ്ട നിങ്ങളുടെ വായിൽ എന്റെ വാ ഇത് കേക്കോ രാജേഷ് തീർത്തു പൂർത്തിയാക്കട്ടെ
അല്ല അദ്ദേഹം നിർത്തിയാൽ മാത്രം ഞാൻ പറയാം. അവസാനിപ്പിച്ചു. എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്റെ വായിൽ കൊണ്ടുവന്ന് തിരികരുത്. ഞാൻ എന്താ പറഞ്ഞത്, മക്കളുടെ കാര്യം ഒരു പാർട്ടിയിൽ. എന്തോ സാങ്കേതിക തടസ്സങ്ങൾ. പാർട്ടി നേതാക്കളുടെ മക്കൾ ചെയ്യുന്ന, പ്രായപൂർത്തിയായ മക്കൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം അച്ഛനമ്മമാർക്കോ പാർട്ടികൾക്കോ അല്ല എന്നുള്ളതാണ്. കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം രാജേഷ്, കേൾക്കാം. ശരത്തെ കേൾക്കാമോ? കേൾക്കാം രാജേഷ്, കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് അതിപ്പോ പാർട്ടി നേതാക്കളുടെ മാത്രമല്ലെന്നേ. പാർട്ടി നേതാക്കളുടെ മാത്രമല്ല, നോക്കൂ, നമ്മുടെ നാട്ടിൽ സാധാരണ വീടുകളിൽ പ്രായപൂർത്തിയായിട്ടുള്ള മക്കൾ ചെയ്യുന്നതിനെല്ലാം അച്ഛനമ്മമാർ ഉത്തരവാദികളാവുന്നുണ്ടോ? അവരെ പഴിക്കാൻ പറ്റുമോ? അവരാണോ അതിനെല്ലാം സമാധാനം പറയേണ്ടത്? സാധാരണ നമ്മൾ ആരുടെയെങ്കിലും കാര്യത്തിൽ അങ്ങനെ പറയുമോ? അപ്പൊ പാർട്ടി നേതാവായതുകൊണ്ട് മാത്രം രാഷ്ട്രീയ ആയുധമായിട്ട് ഇത് ഉപയോഗിക്കുകയാണല്ലോ ചെയ്യുന്നത്, രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഞാനിവിടെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള രീതി ഞാൻ സാധാരണ സ്വീകരിക്കാറില്ല എന്നുള്ളത്, ഇത്രയും കാലമായിട്ട് ഞാൻ നിൽക്കുന്ന ആളാണ്. എന്തെങ്കിലും പറഞ്ഞ് പറയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന രാഷ്ട്രീയ സംസ്കാരവും അല്ലെങ്കിൽ അത്തരം പ്രവൃത്തിയൊന്നും അല്ല ഞങ്ങൾ സ്വീകരിക്കാറുള്ളത് സാധാരണ. പക്ഷെ പൊതുമണ്ഡലത്തിൽ വന്നൊരു കാര്യം അദ്ദേഹം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഓർമ്മിപ്പിക്കാം. അത് ഓർമ്മിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, എന്റെ വാദം ഇത് ഓരോ വ്യക്തിയും ചെയ്യുന്നതിന് അവരവർ മാത്രമാണ് ഉത്തരവാദി എന്ന വാദം ഒന്നുകൂടി ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നാരായണൻ നമ്പൂതിരിക്ക് ഒരു രാഹുലിനെ അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. രാഹുൽ ഗാന്ധിയെ അല്ല, രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന് അറിയുമായിരിക്കും. വേറൊരു രാഹുലുണ്ട്, രാഹുൽ മഹാജൻ. അച്ഛന്റെ പേര് പ്രമോദ് മഹാജൻ എന്നായിരുന്നു ബി ജെ പിയുടെ സമുന്നതനായ നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഇന്നത്തെ അമിത്ഷായുടെ അതേ സ്ഥാനവും അതേ സ്വാധീനവും പാർട്ടിയിലുണ്ടായിരുന്ന ആൾ. ഇന്ത്യ ഷൈനിങ് എന്ന ക്യാമ്പയിൻ്റെയൊക്കെ ഉപജ്ഞാതാവ്, വാജ്പേയിയുടെ വലങ്കൈ, വാജ്പേയി മന്ത്രിസഭയിലെ രണ്ടാമൻ, ഇതെല്ലാമായിരുന്നു പ്രമോദ് മഹാജൻ. ആ പ്രമോദ് മഹാജന്റെ മകനാണ് രാഹുൽ മഹാജൻ. ഞാൻ എക്കണോമിക് ടൈംസിൽ വന്ന ഒരു വാർത്ത ഓർമ്മിപ്പിക്കാം. രാഹുൽ മഹാജൻ, സൺ ഓഫ് ദി ലേറ്റ് ബി ജെ പി ലീഡർ പ്രമോദ് മഹാജൻ, വാസ് അറസ്റ്റഡ് ഹിയർ ഓൺ മൺഡേ അണ്ടർ ദ നാർക്കോട്ടിക്സ് ആക്ട്, പോലീസ് സോഴ്സസ് സെഡ്. ഇത് ഡൽഹി പോലീസ് കമ്മീഷണറെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തയാണ്. രാഹുൽ ഹാസ് ബീൻ ബുക്ക്ഡ് അണ്ടർ നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോ ട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ട് ഓൺ ദ ചാർജ് ഓഫ് സെയിൽ, പർച്ചേസ് ആൻഡ് കൺസംഷൻ ഓഫ് എ ഡ്രഗ്, ദ സോഴ്സസ് സെറ്റ്. അതിങ്ങനെ തുടരുകയാണ്. ഞാനിത് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല. രാഹുൽ മഹാജൻ പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളാണ്. രാഹുൽ മഹാജൻ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ സഹോദരി ബി ജെ പി നേതാവും എം പിയുമാണ്, എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള, പല ബി ജെ പി നേതാക്കളെയും പോലെയല്ല അവർ, പൂനം മഹാജൻ. അദ്ദേഹം അവർ പാർലമെന്റിൽ ഞങ്ങൾ ഒരുമിച്ച് സഹപ്രവർത്തകരായിരുന്നു. പൂനം മഹാജൻ മറുപടി പറയണമെന്നോ, പൂനം മഹാജൻ രാജിവെക്കണം, എം പി സ്ഥാനം രാജിവെക്കണം, പാർട്ടി സ്ഥാനം രാജിവെക്കണമെന്നോ ആരും പറഞ്ഞിട്ടില്ല. ആരും ഇങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഈ അറസ്റ്റിനെ, ഈ കേസിനെ. ഇപ്പോൾ നാരായണൻ നമ്പൂതിരി ഇവിടെ പറഞ്ഞ അതേ ഭാഷയിൽ അതേ രീതിയിൽ ആരും ഉപയോഗിച്ചിട്ടില്ല എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നിങ്ങളാണ് നീചമായ ഹീനമായിട്ടുള്ള രാഷ്ട്രീയം പ്രയോഗിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു ചർച്ചയിലും ഞാനിത് പറഞ്ഞിട്ടില്ല, പറയാൻ വേണമെങ്കിൽ എത്ര അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്, അത് എങ്ങനെയാണ് ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അതിനോടെടുത്ത സമീപനം എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ബി ജെ പി ആണ് അതിന് ഉത്തരവാദി, അദ്ദേഹത്തിൻ്റെ എം പി ആയ സഹോദരിയാണ് അതിന് സമാധാനം പറയേണ്ടത് എന്ന് ഞങ്ങൾ ആരും വാദിച്ചിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. ഒരു കാര്യം കൂടി രാജേഷ്, തീർച്ചയായും ആ നിലയിൽ നല്ല മറുപടിയും നല്ല ഒരു ഉദാഹരണവും തന്നെയാണ് പ്രമോദ് മഹാജനെ പോലെ ഒരു ദേശീയ നേതാവിൻ്റെ വീട്ടിലുണ്ടായ അദ്ദേഹത്തിൻ്റെ മകന് സംഭവിച്ച ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെ ചൂണ്ടിക്കാട്ടി കോടിയേരിയുടെ കാര്യത്തിൽ എടുക്കുന്ന ഈ ഏകപക്ഷീയമായ ഇരട്ടത്താപ്പ് നിലപാടിനെ ചോദ്യം ചെയ്യുന്നത് വ്യക്തമാണ്. പക്ഷേ ഇത് കേരളത്തിനകത്ത് ഇവരൊക്കെ തന്നെ, ഇവരും മാധ്യമങ്ങളും എടുക്കുന്ന ഒരു പൊതു നിലപാടിൽ നിന്നുകൊണ്ട് ഒരു ചോദ്യം കൂടി താങ്കളോട്, അതായത് ഈ കേരളമാണ് ഇടതുപക്ഷ സ്വാധീനമേറെയുള്ള മണ്ഡലമാണ്, ഒരു പൊതുമണ്ഡലമാണ്, അവിടെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതവും ശീലവും ശൈലിയും അതിനോടുള്ള ആഭിമുഖ്യവും ഉള്ള ഒരു മണ്ണിൽ ഇതേക്കുറിച്ച് കൂടുതലായി പറയേണ്ടി വരുന്ന ആ നിലയിൽ സി പി എം പ്രതിരോധത്തിലാവുന്ന ഒരു പശ്ചാത്തലം മാധ്യമങ്ങളിലൂടെയും ഇത്തരം പൊതുവാദങ്ങളിലൂടെയും സി പി എമ്മിനെതിരെ ഉയരാനും ഉയർത്താനും ഇടയില്ലേ കൂടുതലായി?
നോക്കൂ അതാ പറഞ്ഞത് തീർച്ചയായും ബിജെപിക്കാരെ പോലെ കമ്മ്യൂണിസ്റ്റുകാരെ ആളുകൾ കാണുന്നില്ല ബിജെപിക്കാർക്കും കോൺഗ്രസ്സുകാർക്കും ബാധകമായിട്ടുള്ള ധാർമ്മിക മാനദണ്ഡങ്ങളല്ല കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത് അത് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള ഒരു അംഗീകാരവും ഔന്നത്യവുമാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലൊന്നും ഇവരോട് ചോദ്യാരും ചോദിക്കാറില്ലല്ലോ അവർക്ക് അതിനെല്ലാമുള്ള സ്വാതന്ത്ര്യമുണ്ട് ലൈസൻസ് ഉണ്ട് എന്നത് എല്ലാവരും അംഗീകരിച്ച കാര്യവും അവരും അതാണ് അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആവാം പക്ഷെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെ ചെയ്യാൻ പാടുമോ എന്നുള്ളതാണ് ബി ജെ പിക്കാരും കോൺഗ്രസ്സുകാരും ഒരു തരത്തിലുള്ള ലജ്ജയുമില്ലാതെ പറയുന്ന കാര്യം അത് സ്വകാര്യ സംഭാഷണത്തിലായാലും പൊതുമണ്ഡലത്തിലായാലും ഒക്കെ അവർ പറയുന്നത് ഞങ്ങൾ കോൺഗ്രസ് ആണല്ലോ ഞങ്ങൾ ബി ജെ പി ആണല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആവാം പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ചെയ്യാമോ എന്നത് അതൊരർത്ഥത്തിൽ ഞങ്ങൾക്കുള്ളൊരു അംഗീകാരമാണ് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ ഏർപ്പെടാൻ പാടില്ല കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ചെയ്യുന്ന എല്ലാ തെറ്റുകളും കുറഞ്ഞളവിലാണെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നതൊക്കെ അംഗീകരിക്കുന്നു പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ് രണ്ട് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു ഒന്ന് പാർട്ടി സെക്രട്ടറിയാണ് ഇത്തരത്തിലൊരാക്ഷേപം നേരിടുന്നത് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിൽ ഒരാൾ പാർട്ടി അംഗമല്ലാത്ത ഒരാൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തിക്ക് പാർട്ടി സെക്രട്ടറി അച്ഛനായി പോയി എന്നതുകൊണ്ട് മറുപടി പറയണം എന്ന് പറയുന്നത് ന്യായമല്ല പ്രായപൂർത്തിയായ അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളല്ലാത്ത ഒരാൾ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികൾക്കും പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം അച്ഛനായി പോയി എന്നതുകൊണ്ട് മറുപടി പറയണം എന്നത് ന്യായമായിട്ടുള്ള കാര്യമല്ലെന്നാണ് ഞാൻ പറഞ്ഞത് അതിനാണ് മഹാത്മാഗാന്ധിയുടെ ഉദാഹരണം പറഞ്ഞത് മഹാത്മാഗാന്ധിയെ ഞാൻ അപ്പോഴേ പ്രതീക്ഷിച്ചതാണ് കാരണം നാരായണ നമ്പൂതിരിയൊക്കെ എങ്ങനെ കാര്യങ്ങളെ കാണുമെന്ന് മുൻകൂട്ടി നമുക്ക് കാണാൻ പറ്റുമല്ലോ ഞാൻ എന്താണ് നാരായണ നമ്പൂതിരി വാചകം ആദ്യം പറയാത്തത് എന്ന് ഇരിക്കുകയായിരുന്നു രണ്ട് വാചകം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത് കോടിയേയും മഹാത്മാഗാന്ധിയെയും തുലനം ചെയ്തു എന്നുള്ളത് അതാണ് നാരായണൻ നമ്പൂതിരി ആദ്യം പറയാൻ പോകുന്ന വാചകമെന്ന് എനിക്കറിയാമായിരുന്നു ഞാനത് അതുകൊണ്ടാണ് ആവർത്തിച്ച് പറഞ്ഞത് ഏറ്റവും വലിയ ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങിയതാണ് എന്നത് ഏറ്റവും വലിയ ഉദാഹരണത്തിൽ നിന്ന് അല്ലാതെ താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഗാന്ധിജിയുടെ ഗാന്ധിജിയേക്കാൾ വലിയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾ മറ്റാരും ഇല്ലല്ലോ ഉയർത്തിപ്പിടിച്ച മാതൃകയും ഇന്ത്യയിൽ ഇല്ലല്ലോ ആ ഗാന്ധിജിയെ ഇക്കാര്യത്തിൽ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അവിടെ മുതൽ പ്രമോദ് മഹാജനെയോ പൂനം മഹാജനെയോ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത അല്ലെങ്കിൽ പാർട്ടി അംഗമല്ലാത്ത കുടുംബാംഗങ്ങൾ പോലും ഈ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകുന്നു എന്നതിന്റെ പിന്നിൽ നിങ്ങൾക്ക് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാവാം മാധ്യമങ്ങൾക്കും ബി ജെ പിക്കും കോൺഗ്രസിനും ഒക്കെ പക്ഷെ ഒരർത്ഥത്തിൽ ഞങ്ങളത് കണക്കാക്കുന്നത് നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ് നിങ്ങളെപ്പോലെയല്ല കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളെപ്പോലെ ആവരുത് നിങ്ങൾ എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ് അത് ഗൗരവത്തിൽ തന്നെ ഞങ്ങൾ എടുക്കുന്നതാണ് ഏതായാലും ശ്രീനാരായണ നമ്പൂതിരി ഈ പറഞ്ഞതിന് ഒരു മറുപടി ഒന്ന് രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഒരു മിനിറ്റ് സമയം ഞാൻ താങ്കൾക്ക് പ്രത്യേകമായി അനുവദിക്കാം കാരണം പ്രമോദ് അല്ല അതുകൊണ്ടല്ല എന്റെ കൂടി സൗകര്യം കണക്കാക്കിയാ എനിക്ക് മറുപടി രൂപപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് ഒന്ന് പോകേണ്ടതുകൊണ്ടാണ് മറുപടി രൂപപ്പെടുത്തേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് പ്രമോദ് മഹാജൻ തന്നെയാണ് ഒരു ഒരു ക്ലാസിക് ഉദാഹരണമായി മുന്നോട്ട് വെച്ചത് അന്ന് ഇന്ത്യൻ രാഷ്ട്രീയം കാണിച്ചൊരു മാന്യതയുണ്ട് പ്രമോദ് അതിനാ ഞാൻ ആ മാന്യത പാലിക്കേണ്ട ഉത്തരവാദിത്വം താങ്കളടക്കം എല്ലാവരും രാജേഷ് ഓർമ്മിപ്പിച്ചു ശരത്തെ രാജേഷ് ഞങ്ങളുടെ ഒരു നേതാവിൻ്റെ മകനെ കുറിച്ചാണ് പറഞ്ഞത് പക്ഷേ പ്രശ്നം ഇവിടെ രാജേഷ് അതിൽ വളരെ ഭംഗിയായി ഒരു ചെറിയ ട്വിസ്റ്റ് കയറ്റി രാഹുൽ മഹാജൻ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രമോദ് മഹാജൻ ജീവിച്ചിരിപ്പില്ല അതുകൊണ്ടെന്താണ് പ്രമോദ് മഹാജൻ്റെ കുടുംബത്തിൽ നിന്നാരും ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പിലില്ല പൂനം മഹാജൻ MP ആകുന്നത് 2009 ഇത് രാഹുൽ മഹാജൻ കേസുണ്ടാകുന്നത് 2004 ശേഷം പ്രബോദ് മഹാജൻ മരിച്ചേറെ താമസിയാതെയാണ് അപ്പോൾ ആ സമയത്ത് BJPയിൽ ഒരു ആരും ഉത്തരവാദിത്തിൽ ആ കുടുംബത്തിൽ നിന്ന് ഉത്തരവാദിത്തത്തിലില്ല അതുകൊണ്ട് രാഹുൽ മരിച്ച പ്രബോദ് മഹാജൻ്റെ മകൻ നടത്തിയ വല്ലാത്ത സാങ്കേതികവാദമാണ് താങ്കൾ ഉന്നയിച്ചത് അച്ഛൻ മരിച്ചു പോയതുകൊണ്ട് അച്ഛന്റെ പൊളിറ്റിക്കൽ ലെഗസിയെ ലെഗസി എങ്ങനെയാ വരുന്നത് അല്ല അതെന്തൊരു മഹാജന് ഉത്തരവുണ്ടോ ഉത്തരവാദിത്വമുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ച് മാസങ്ങൾ കൊണ്ട് മാത്രം രൂപപ്പെടലാണിത് മാസങ്ങൾ കൊണ്ട് രാഹുൽ മഹാജൻ മയക്കുമരുന്നിന് അടിമയായി അങ്ങനെ കേസ് വന്നു പ്രമോദ് മഹാജൻ അതിൽ പങ്കില്ല എന്ന നിലയിലാണോ അല്ല ശരത്തെ എങ്ങനെയാ
ശരത്തെ അങ്ങനെ അങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നത് അല്ല ഞാൻ ചോദിച്ചത് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിച്ചത് കൊടിയേരിക്ക് ഉത്തരവാദിത്വമുണ്ടോ രാജിവെക്കണമോ എന്ന ചോദ്യത്തിന് പുനൻ മഹാജൻ രാജിവെക്കണമെന്ന് ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടില്ല അന്ന് പുനൻ മഹാജൻ എംപി അല്ല പ്രമോദ് മഹാജൻ ഇല്ല അതുതന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ അതുമല്ല ചോദിച്ചത് പ്രമോദ് മഹാജനുണ്ടായ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് മരിച്ചുപോയി അധികം വൈകാതെ താങ്കൾ പറഞ്ഞല്ലേ മകൻ മയക്കുമരുന്ന് കേസിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് എന്നല്ലേ താങ്കളെ പോലെ ഞാൻ അതുതന്നെയാണ് പറഞ്ഞത് അല്ലേ ഞാൻ അല്ലല്ല ഞാൻ അതല്ല പറഞ്ഞത് പ്രമോദ് മഹാജനല്ലേ ശ്രീനമ്പൂതിരി ഉണ്ടായ ഒരു വലിയ ദൗർഭാഗ്യവും അല്ല ശരത്തെ ഞാൻ പറയുന്നു താങ്കൾ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് ശരത്തെ ഞാൻ പറയുന്നു താങ്കൾ കേൾക്കുന്നുണ്ടോ ഉണ്ട് തീർച്ചയായും പ്രമോദ് മഹാജൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ഏറ്റവും സമുന്നതനായ നേതാവിന്റെ ഒരു കുടുംബത്തിലുണ്ടായ പ്രമോദ് മഹാജന്റെ കൊലപാതകം അടക്കമുള്ള സംഭവങ്ങൾക്ക് ശേഷം ആ കുടുംബത്തിലുണ്ടായ ശൈതല്യം അത് രാഹുൽ മഹാജനെ മയക്കുമരുന്ന് വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായി മാറി ആ കുടുംബത്തിന് തകർച്ചയുണ്ടായി ആ കുടുംബത്തിന് തകർച്ചയുള്ളപ്പോൾ അതിനു മറുപടി പറയാൻ ബി ജെ പിക്ക് മറുപടി പറയാൻ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ആരുമില്ല രാഹുൽ മഹാജൻ ബി ജെ പിയിൽ ഉത്തരവാദിത്വമില്ല രാഹുൽ മഹാജന് ബി ജെ പിയിൽ ഇപ്പോഴും ഉത്തരവാദിത്വമില്ല പൂനം മഹാജൻ അന്ന് എം പി അല്ല പിന്നെ എങ്ങനെ രാജിവെക്കുമെന്നെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല എന്ന് രാജേഷ് പറഞ്ഞു ഞാൻ പ്രമോദ് മഹാജന്റെ മകനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ ശരി ശരിയാണ് പിടിച്ചതാണ് അവിടെ ശ്രീ നമ്പൂതിരി അദ്ദേഹത്തിന്റെ വാദം അങ്ങനെയല്ല എം പി രാജേഷിന്റെ വാദം പ്രമോദ് മഹാജൻ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ പേരിൽ ആ മരിച്ചുപോയ നേതാവിനോട് കണക്ക് തീർക്കാൻ ഇനി അങ്ങനെ കൂടെ പറയാമല്ലോ കണക്ക് തീർക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരും മുതിർന്നില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് പൊതുവായി എടുക്കേണ്ട ഒരു ഒരു അർത്ഥം അതിലാണ് അങ്ങനെ കാണാതെ ഓക്കെ താങ്കൾ പറഞ്ഞു അല്ലല്ലോ സാർ നിങ്ങൾ തമ്മിലാണല്ലോ പറയേണ്ടത് അല്ല അങ്ങനല്ല ഇപ്പൊ അങ്ങനല്ല എന്റെ വാദം എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു നാരായണൻ നമ്പൂതിരി അല്ല ഒരു മിനിറ്റ് പറഞ്ഞോളൂ നാരായണൻ നമ്പൂതിരി അവസാനം പറഞ്ഞ വാചകത്തോട് ഞാൻ യോജിക്കുന്നു അദ്ദേഹം പറഞ്ഞു രാഹുൽ മഹാജൻ ബി ജെ പിയിൽ ഇല്ല രാഹുൽ മഹാജൻ ഉൾപ്പെട്ട കാര്യത്തിന് ബി ജെ പിക്ക് ഉത്തരവാദിത്വമില്ല അത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത് ഞാൻ അതല്ലേ ആ തുടക്കം മുതൽ ആവർത്തിച്ചത് സി പി ഐ എമ്മിൻ്റെ അംഗമായ ഒരാൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ അവർ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം ധാർമ്മികമായ ഉത്തരവാദിത്വം സി പി ഐ എമ്മിനുണ്ട് ഇദ്ദേഹം സി പി ഐ എമ്മിൻ്റെ ഭാഗമല്ല അച്ഛൻ സി പി ഐ എം ആണെന്ന് മാത്രമേ ഉള്ളൂ രാഹുൽ മഹാജൻ ബി ജെ പിയിൽ ഇല്ലാത്തതുപോലെ രാഹുൽ മഹാജന്റെ അച്ഛൻ പ്രമോദ് മഹാജൻ ബി ജെ പി നേതാവായിരുന്നത് പോലെ തന്നെയാണ് ഓക്കെ ഇവിടെ ശ്രീ ഹരീഷ് വാസുദേവൻ ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അതായത് മാധ്യമപ്രവർത്തകർക്കിടയിൽ വന്നൊരു വിവരമാണ് ഒരു നേതാവ് രാവിലെ തന്നെ വാർത്താ സമ്മേളനത്തിന് മുമ്പോ അതിനിടയിലോ പ്രഖ്യാപിച്ചു ഇന്നിപ്പോൾ വൈകാതെ ബിനീഷ് കോടിയേരിയെ ഇ ഡി അറസ്റ്റ് ചെയ്യും കഴിഞ്ഞ ദിവസങ്ങളിൽ ജാമ്യഹർജി കേട്ടുകൊണ്ടിരുന്ന ഘട്ടത്തിൽ കേരളത്തിലേക്കാണ് ഞാൻ പിന്നീട് വരുന്നത് ശിവശങ്കറിൻ്റെ കേസ് ജാമ്യഹർജി കേട്ട് അത് നീട്ടിവെക്കുന്നു അതുവരെ അറസ്റ്റ് ചെയ്തതെന്ന് കോടതി പറയുന്നു അതിനുശേഷം മുൻകൂർ ജാമ്യഹർജി തള്ളുന്നു അതിനെ തുടർന്ന് ഇ സി വളരെ വേഗത്തിൽ ഇ ഡി മുന്നോട്ട് നീങ്ങുന്നു അത് കേരളത്തിൽ ഇന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് മുൻകൂറായി പ്രവചിച്ച നേതാക്കൾ ഉള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുവെന്ന് മാത്രം ഈ തരത്തിൽ ബിനീഷിൻ്റെ അറസ്റ്റും ഇന്നത്തെ ഒരു പൊതു സാഹചര്യത്തിൽ പൊതുചർച്ചയാകുന്ന പശ്ചാത്തലമുണ്ട് ഇ ഡിയുടെ നടപടികൾ കൂടിയാണ് അവിടെയും ആ അറസ്റ്റിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയത് ശ്രീ ഹരീഷ് വാസുദേവന് എന്താണ് പറയാനുള്ളത് ശരത്തെ ഈ ചർച്ച കേൾക്കുമ്പോൾ വലിയ വിഷമമുണ്ട് കാരണം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തെ കേവലമായ രണ്ട് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുടെ മക്കളിലേക്ക് ചുരുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിലും ഇത്തരത്തിലുള്ള സംഗതിയുണ്ട് അന്ന് പാലിച്ച മര്യാദയെ പറ്റി പറയുകയോ ചെയ്യുകയല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഏത് പാർട്ടിയിലെ ഏത് നേതാക്കളുടെ മക്കളായാലും അവർക്കെതിരായി ഒരു കേസ് എടുക്കുന്ന നിമിഷം മുതൽ അവർ കുറ്റവാളികളാണ് എന്ന തരത്തിലുള്ള ചർച്ച ഭൂഷണമല്ല അത് യു ഡി എഫിന്റെ നേതാക്കളായിട്ടുള്ള ആളുകളുടെ ആയാലും എൽ ഡി എഫിന്റെ ആയാലും ബി ജെ പിയുടെ ആയാലും അവർക്കെതിരായിട്ടൊരു ഒരു ആരോപണം ഉണ്ടാവും ആ ആരോപണം നമുക്ക് ചർച്ച ചെയ്യാം അങ്ങനെ നേതാക്കളുടെ മക്കൾക്കെതിരായി ആരോപണം ഉണ്ടാകുമ്പോൾ എന്താണ് ചർച്ചയാകുന്നത് വാസ്തവത്തിൽ ഒന്ന് അവർ മുന്നോട്ട് വെക്കുന്ന ആദർശ രാഷ്ട്രീയം അവരുടെ കുടുംബത്തിലെ ആളുകൾ പിന്തുടരുന്നുണ്ടോ എന്ന കാര്യം വേണമെങ്കിൽ ചർച്ച ചെയ്യാം അതിൽ വലിയ പ്രസക്തി ഒന്നുമില്ല കാരണം നമ്മുടെയൊക്കെ കുടുംബാംഗങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകളാണ് പക്ഷെ രണ്ടാമത്തെ ചർച്ച വളരെ പ്രസക്തമാണ് അത് ഈ അച്ഛന്റെയോ അമ്മയുടെയോ മകന്റെയോ അധികാരം ദുർവിനിയോഗം ചെയ്താണോ ഈ ക്രൈം നടത്താൻ സാധ്യതയുള്ളത്
അങ്ങനെ പോലീസോ ഇഡിയോ കസ്റ്റംസോ എൻഐഎയോ അന്വേഷിക്കുന്ന ഒരു കേസിൽ ഒരാൾ പ്രതിയാണെന്നും അയാൾ കുറ്റവാളിയാണെന്നും അയാൾ ശിക്ഷിക്കപ്പെടേണ്ടവനാണ് എന്നും ഒരു കോടതി തെളിയുന്ന ഘട്ടത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ ആളുകളുടെ രാഷ്ട്രീയ ശക്തി അധികാരം ഉപയോഗിച്ചുകൊണ്ടാണോ ഇവർ ഇത്തരത്തിൽ പണം ഉണ്ടാക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്തത്? എനിക്കൊരു സംശയവുമില്ല, കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി നേതാവിന്റെയും മക്കളോ അടുത്ത കുടുംബാംഗങ്ങളോ ഡിസ്പ്രപ്പോർഷണേറ്റ് അസറ്റ് ഉണ്ടാക്കിയാൽ, അവരുടെ വരുമാനത്തിൽ കൂടുതൽ അവർ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കുടുംബാംഗങ്ങളാണ് എന്ന എക്സെപ്ഷൻ അവർക്ക് കിട്ടില്ല. കാരണം ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരാൾ മത്സരിക്കാൻ പോകുമ്പോൾ സ്വന്തം ഇത് മാത്രമല്ല, സ്വത്ത് മാത്രമല്ല, ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ സ്വത്ത് വെളിപ്പെടുത്തണം. എന്തിനാണത്? അത് ഇവര് ഉണ്ടാക്കുന്ന അസറ്റ് മക്കളുടെ പേരിലുണ്ടോ ഭാര്യയുടെ പേരിലുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. പൊതുസമൂഹത്തിൽ അവരുടെ കുടുംബങ്ങളുടെ കുടുംബാംഗങ്ങളുടെ സ്വത്ത് സംബന്ധിച്ചുള്ള ഒരു സുതാര്യമായ ഒരു പ്രപ്പോസൽ ഗവൺമെന്റ് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിനും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. നമ്മളിത് ചർച്ച ചെയ്യേണ്ടത് വാസ്തവത്തിൽ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ആരോപണം വരുമ്പോഴല്ല, മറിച്ച് അവർ കുറ്റക്കാരാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിശ്വസനീയമായ തെളിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വഹിക്കുന്ന പോസ്റ്റ് ദുരുപയോഗം ചെയ്ത് മകൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയും ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അതിനെതിരായി നിയമനടപടി സ്വീകരിക്കാവുന്നതാണ്. അതൊന്നും ഒരു തെറ്റുമില്ല, അത് ചർച്ച ചെയ്യുന്നതിനും തെറ്റില്ല. പക്ഷേ ഈ അധികാരത്തിന് പുറത്തെന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർ ഉത്തരവാദിയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ നിയമത്തിന്റെ ഏത് സ്ട്രെച്ച് ഓഫ് ഇമാജിനേഷൻ വെച്ച് നോക്കിയാലും അല്ല എന്ന് പറയേണ്ടി വരും. ഓക്കെ ശ്രീ ഹരീഷ്, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ഞാൻ തുടങ്ങിയതും അങ്ങനെ തന്നെയാണ്. ഇന്ന് വൈകുന്നേരം വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തകളിൽ ശരത് ചോദിച്ച ഒരു ചോദ്യം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ആൻസർ ചെയ്യാമല്ലോ. കേരളത്തിൽ ഇപ്പോൾ ഇഡിയുടെയും കസ്റ്റംസിന്റെയും ഒക്കെ പേരിൽ നടക്കുന്ന അന്വേഷണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങളോ രാഷ്ട്രീയ ഇടപെടലോ നടത്താൻ സാധ്യതയുണ്ടോ? കാരണം BJP നേതാക്കൾ പല ഘട്ടങ്ങളിലായി പല കാര്യങ്ങൾ പറയുന്നു, പിന്നീട് അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾ ഏറ്റെടുക്കും. അങ്ങനെ ഒരു കാര്യം നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. BJP ദേശീയ സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന കാര്യങ്ങൾ തന്നെ പിന്നീട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾ നമ്മളോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു, മറ്റ് തെളിവുകൾ ഇല്ലാതെ പോലും പറയുന്നതായിട്ട് കാണുന്നു. സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയുടെയും മറ്റ് ഹൈക്കോടതികളുടെയും ഒക്കെ ഒബ്സർവേഷൻ ഉണ്ട്. ഇത്തരം ഏജൻസികളെ കേന്ദ്ര സർക്കാർ അതത് കാലത്ത് ഭരിച്ചിരുന്ന സർക്കാരുകൾ അവരുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു എന്ന് കൊണ്ട് ഒബ്സർവേഷൻ ഉണ്ട്. അതിനകത്ത് ആർക്കെങ്കിലും ആ ഏജൻസികൾക്ക് പോലും തർക്കമില്ലല്ലോ. ആ ഒബ്സർവേഷൻ നീക്കി കിട്ടാൻ CBIയോ ഇഡിയോ ആരെങ്കിലും സുപ്രീം കോടതിയെ സമീപിച്ചതായി നമുക്കറിയാം? ഇല്ല, അത്തരം ഒബ്സർവേഷൻസ് അവിടെ ഉണ്ട്. നമ്മളൊന്നും ജീവിക്കുന്നത് ഐഡിയലായ സമൂഹത്തിലല്ല. കേന്ദ്രം ഭരിക്കുന്ന സർക്കാരും പാർട്ടിയും ഇത്തരത്തിലുള്ള ഏജൻസികളെ അവരവർക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ സിനിമാ താരങ്ങളുടെയും എതിർ രാഷ്ട്രീയ കക്ഷികളുടെയും വീടുകളിലേക്ക് റെയ്ഡിന് അയക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്, നമ്മുടെ മുമ്പിലുണ്ട്. അതാരും നിഷേധിച്ചുകൊണ്ട് ചർച്ച ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഹരീഷ, ഈ കേസിൽ നമ്മുടെ മുമ്പിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നിൽക്കുന്നത് ശിവശങ്കറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്നിട്ടുള്ള ഈ പറഞ്ഞ മെമ്മോയും അതിനുശേഷം ഇന്ന് വന്നിട്ടുള്ള അപേക്ഷയുമാണല്ലോ, കസ്റ്റഡി അപേക്ഷ ഒക്കെയാണല്ലോ വന്നിട്ടുള്ളത്. ഇതിലെല്ലാം ഇതിനോടകം തന്നെ വന്നിട്ടുള്ള ഈ സംശയങ്ങൾ, രാഷ്ട്രീയമായ ദുരുപയോഗിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളുടെ BJP നേതാക്കളുടെ പൊതുവാദത്തെ സാധൂകരിക്കുന്ന ഇടപെടലുകൾ ശരിയായ നിഗമനങ്ങളോ തെളിവുകൾക്കോ അപ്പുറത്തേക്ക് ED അടക്കം പോയിട്ടുണ്ടോ? പ്രബലമായ ഒരു സംശയം ഇന്നലെ രാത്രി തന്നെ ഹരീഷ് ഉന്നയിച്ചിരുന്നു അക്കാര്യത്തിൽ. അതിപ്പോഴും അതേ മട്ടിൽ താങ്കളുടെ ഉള്ളിൽ തുടരുകയാണോ? ശിവശങ്കറിന്റെ അറസ്റ്റിൽ ED എടുത്തിട്ടുള്ള സ്റ്റെപ്സ്, അതിന് പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ആലോചിച്ചാൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലാണ് ആ കേസിലെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ നമ്മൾ ഇത് ചർച്ച നടത്തുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ഏതെങ്കിലും ഒരു പ്രതിയെ ഇപ്പൊ ശിവശങ്കറിനെ പൂർണ്ണമായി കുറ്റവിമുക്തനാക്കാനുള്ള വാദമാണോ അല്ലെങ്കിൽ കുറ്റക്കാരനാണ് എന്ന് പറയാനുള്ള വാദമാണോ? ഇത് രണ്ടും നമുക്ക് സാധ്യമല്ല. നമുക്ക് സാധ്യമുള്ളത് നമ്മുടെ മുമ്പിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് റീസണിങ് ഉപയോഗിച്ചുകൊണ്ട്, നമുക്ക് യുക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില ഫൈൻഡിങ്സ് നടത്താൻ പറ്റും. ആ ഫൈൻഡിങ്സ് നോക്കിയാൽ മിനിഞ്ഞാന്ന് വരെ കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ പറയാത്ത ഒരു കാര്യമാണ് ഇന്നലെ ED കൊടുത്തിട്ടുള്ള നോട്ടീസിൽ 6-ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് 2019 April തന്നെ കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരെ വിളിച്ചു എന്നാണ്. കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരെ കസ്റ്റംസിന്റെ സ്വർണം ഉൾപ്പെടെയുള്ള ബാഗേജ് റിലീസ് ചെയ്യുന്നതിന് വേണ്ടി സ്വപ്ന പറഞ്ഞതുകൊണ്ട് വിളിച്ചു എന്നാണ്. ഇങ്ങനെ ഒരു ആക്ഷേപം വാസ്തവത്തിൽ കസ്റ്റംസ് നാളെ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല, നമ്മുടെ മുമ്പിലില്ല, നമ്മുടെ മുമ്പിലോ കോടതിയുടെ മുമ്പിലുള്ള തെളിവുകളിലോ ഇല്ല. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായ തെളിവുണ്ടോ എന്ന് പരിശോധിച്ച കോടതി മുമ്പാകെ ED ഇങ്ങനൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം 15-ാം തീയതി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പ്രതി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയുന്നു.
അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രതി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് കോടതിക്ക് മുമ്പാകെ വന്നില്ല എന്നുള്ളത് ഒരു അഭിഭാഷകനായ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ന്യായമായി ഉണ്ടാകുന്ന ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥർ ഇത്രയും കാലം ഇത് മറച്ചു വെച്ചു? ഈ സീൽ ചെയ്ത കവറിൽ ഇത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കോടതി പറഞ്ഞ ഉത്തരവ് പ്രകാരം താങ്കൾക്ക് തോന്നുന്നേയില്ല അല്ലേ? അല്ല, ബഹുമാനപ്പെട്ട ജഡ്ജിയെ നമ്മളൊക്കെ വിശ്വസിക്കണ്ടേ? അദ്ദേഹം പറയുന്നു അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല ഇഡിക്ക്, എന്നാൽ ചോദ്യം ചെയ്യാൻ മതിയായ തെളിവുണ്ട്, അറസ്റ്റ് ചെയ്യുന്നതിനും തടസ്സമില്ല എന്ന് പറയുന്നു. പക്ഷെ തെളിവില്ല എന്ന് പറയുന്ന മിനിഞ്ഞാന്ന് വരെ ഇത് നമ്മൾ കേൾക്കുന്നില്ല. ഇനി നമ്മൾ ഇത് ഞാൻ സ്വാഭാവികമായിട്ട് ഇപ്പൊ വക്കീലന്മാരുടെയൊക്കെ ഇവരൊക്കെ പോട്ടെ, സാധാരണക്കാരുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കൂ. കസ്റ്റംസിനെ, കസ്റ്റംസിന്റെ കയ്യിലുള്ള ഒരു പെട്ടി, ഒരു ബാഗേജ് റിലീസ് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചാർജ് ഉള്ള ഒരാളെ വിളിക്കുന്നു എന്നിരിക്കട്ടെ, ഇത് ആദ്യം പറയേണ്ടത് ആരാ? കസ്റ്റംസ് ആണ്. കസ്റ്റംസ് ഇത് പറയുക മാത്രമല്ല, കസ്റ്റംസിന്റെ ഫോണിലേക്ക് വന്നിട്ടുള്ള കോളിന്റെ തെളിവെടുത്ത് അദ്ദേഹത്തെ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഒരു കേസിന്റെ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ആര് ശ്രമിച്ചാലും അവരെ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇത് സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന എൻ ഐ യോട് ഈ മൊഴി കസ്റ്റംസുകാരൻ പറയണ്ടേ? ഈ എൻ ഐ എ എന്താ കോടതിയിൽ പറഞ്ഞത്? ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് ആവശ്യമില്ല, കസ്റ്റഡി ഞങ്ങൾ പ്രതിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ശിവശങ്കറിനെ ഞങ്ങൾ പ്രതിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വാസ്തവത്തിൽ രാജ്യദ്രോഹ കുറ്റം അറിഞ്ഞതിന് ശേഷം ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ അത് മറച്ചു വെച്ചാണെങ്കിൽ ആ കാര്യം പറയണ്ടേ? അപ്പൊ കസ്റ്റംസിന് ഇല്ലാത്ത ഒരു കേസ്, കസ്റ്റംസ് പറയാത്ത ഒരു കേസ്, കസ്റ്റംസിനെ വിളിച്ചു എന്ന് പറയുന്നു, ഈ വിളിച്ച ആളുടെ ഫോണിന്റെ ഇൻവേർഡ് ഡീറ്റെയിൽസ് എടുത്താൽ മതിയല്ലോ, കോൾ ഡീറ്റെയിൽസ് എടുത്താൽ മതിയല്ലോ, ഇത് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും സാധാരണക്കാരന്റെ യുക്തിയിൽ ആലോചിച്ചാൽ ഇന്നലെ നോട്ടീസിന്റെ പാരഗ്രാഫ് 6 പറഞ്ഞതും ഇന്ന് ഒരു പടി കൂടി കടന്നു. ഇന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്, റിമാൻഡ് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഇഡി പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ ബാഗേജ് കടത്തിയപ്പോൾ വിളിച്ചു എന്നാണ്. നോക്കൂ ശരത്തെ, നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനാണ്, നിങ്ങളുടെയോ മറ്റേതെങ്കിലുമോ ചാനൽ ഇതുവരെ 2019 നവംബർ മുതൽ 2020 ജൂൺ വരെ നടത്തിയ സ്വർണ്ണക്കടത്തിനെ പറ്റി അല്ലാതെ 2019 ഏപ്രിൽ ഒരു സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ ജൂലൈയിൽ ഒരു സ്വർണ്ണക്കടത്ത്, 2019 നവംബറിന് മുമ്പ് ഏതെങ്കിലും ഒരു ബാഗേജ് വന്നതിനെ പറ്റി ഏതെങ്കിലും ഏജൻസി ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും. എവിടുന്നാണ് ഒരു കൊടുന്നനെ? അത് അത് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഉന്നയിച്ച ഈ വിവരങ്ങൾ തന്നെ ആ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അത് 2019 ഏപ്രിലിൽ വിളിച്ചു എന്ന നിലയിലാണ് ഇന്നീ പറഞ്ഞ റിമാൻഡ് പെറ്റീഷനിൽ പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളടക്കം ഉയരുന്നുണ്ട്. ശ്രീനാരായണ നമ്പൂതിരിയിലേക്കും ശ്രീ രാജേഷിലേക്കും വരുമ്പോൾ മുമ്പ് ഇപ്പോൾ ഇവിടെ ഹരീഷ്, അഡ്വക്കേറ്റ് ഹരീഷ് സൂചിപ്പിച്ച ആ വാദഗതികളിലെ ചില പോയിന്റ്സ് ഒന്ന് പ്രത്യേകമായി കണ്ടുകൊണ്ട് തന്നെ നമ്മൾക്ക് വരാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദാ ഇതൊന്ന് കാണാം. ആ കാർഡിൽ അത് കൃത്യമായ ആ തീയതി ഉണ്ട്. ആ തീയതി കണ്ടുകൊണ്ട്, ആ തീയതി വളരെ റെലവൻ്റ് ആണ് യഥാർത്ഥത്തിൽ. അതായത് ഇപ്പോൾ അഡ്വക്കേറ്റ് ഹരീഷ് സൂചിപ്പിച്ച പോലെ ഇഡിയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ്, ശിവശങ്കറിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇത്തരം ഒരു പൊരുത്തക്കേട് സംശയിക്കാവുന്നൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുള്ളത്. ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചു എന്ന് ഈ റിമാൻഡ് പെറ്റീഷനിൽ, അപ്ലിക്കേഷനിൽ ഇഡി ആരോപിക്കുന്നത് 2019 ഏപ്രിലാണ്, അതായത് കഴിഞ്ഞ വർഷം ഏപ്രിലാണ്. സ്വർണ്ണക്കടത്തിൻ്റെ ഡമ്മി പരീക്ഷണം പോലും നടന്നത് 2019 ജൂലൈയിലാണ് എന്ന ഒരു വിവരമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കടത്ത് ആരംഭിച്ചത് 2019 ആ ജൂലൈക്കും ശേഷമാണ്. എന്നാൽ ഈ വിവരങ്ങളും ഈ തീയതികളും താരതമ്യം ചെയ്താൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ശിവശങ്കർ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ വിളിച്ചത് ഇതിനും ഈ നയതന്ത്ര ബാഗേജിലൂടെയുള്ള, കേന്ദ്രമന്ത്രി പറയുന്നത് നയതന്ത്ര ബാഗേജിലൂടെയുള്ള കള്ളക്കടത്തല്ല എന്നാണ്. എന്നെ അടക്കം അങ്ങനെ തന്നെ ആവർത്തിച്ച് ഇതിലടക്കം പറയുന്നുമുണ്ട്. ശിവശങ്കർ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ഇഡി പറയുന്നതനുസരിച്ചാണെങ്കിൽ വിളിച്ചത് ഇതിനും മാസങ്ങൾക്ക് മുമ്പാണ്. ഈ നയതന്ത്ര കള്ളക്കടത്ത്, ബാഗേജിലൂടെയുള്ള കള്ളക്കടത്ത് ആരംഭിക്കുന്നതിനും മാസങ്ങൾക്ക് മുമ്പാണ്. തീയതികൾ നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ടാണ് അത്തരമൊരു സംശയം അഭിഭാഷകരും ഒക്കെ ചോദിക്കുന്നത്. സ്വർണം വിട്ടുകിട്ടാനാണ് ശിവശങ്കർ കസ്റ്റംസിനെ ബന്ധപ്പെട്ടതെന്ന് ഇഡിയുടെ ആരോപണങ്ങളിൽ നേരിട്ടിട്ട് പറയുന്നുമില്ല. ഇതാണ് ഇതിൽ വരുന്ന അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഇപ്പോൾ സൂചിപ്പിച്ചതിൻ്റെ വ്യക്തമായ ചില വിവരങ്ങൾ. ഞാൻ അതിലേക്ക് വരും. ശ്രീ നാരായണ നമ്പൂതിരി, താങ്കൾക്ക് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുള്ളപ്പോൾ തന്നെ ശ്രീ എം പി രാജേഷ്, ബാഗേജ് വിട്ടുകിട്ടാൻ ശിവശങ്കർ വിളിച്ചിട്ടുണ്ടോ എന്നൊരു പ്രധാന പ്രശ്നമുണ്ട്. അത് വളരെ സർക്കാരിനെ പോലും അതിലേക്ക് ബന്ധിപ്പിക്കാനുള്ള, സർക്കാരിനെ കൂടുതൽ ഇകഴ്ത്താനുള്ള ഒരു വലിയ സാധ്യതയിലേക്കാണ് ആ ആരോപണങ്ങൾ അങ്ങനെ കൊണ്ടുപോകുന്നത്. മറുഭാഗത്ത് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന നിലയിലാണ് ഇഡിയുടെ കേസ് പോവുകയും ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ കേട്ടത് എന്താണ്?
കസ്റ്റംസിന് അങ്ങനെ ഒരു കേസ് ഇല്ല വളരെ പ്രധാനപ്പെട്ട കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ തന്നെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ 2020 ജൂലൈ 25-ന് തടഞ്ഞു വെച്ചതും ജൂലൈ 3-നോ 2-നോ കള്ളക്കടത്ത് സ്വർണം പിടികൂടിയ ആ കൺസൈൻമെന്റിലല്ല അന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെ ഒരാളും വിളിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് കസ്റ്റംസിന്റെയും ഇഡിയുടെയും ഒന്ന ഇതുവരെ വന്ന കുറ്റപത്രങ്ങളിൽ ഒന്നും അതില്ല ഏറ്റവും രസകരമായ കാര്യം സ്വപ്നയുടെ ജാമ്യഹർജി എതിർത്തുകൊണ്ട് എൻഐഎ കോടതിയിൽ പറഞ്ഞത് സ്വപ്ന ആവശ്യപ്പെട്ടിട്ടും ശിവശങ്കർ വിളിച്ചിട്ടില്ല എന്നാണ് സ്പെസിഫിക് ആയി പറഞ്ഞിട്ടുള്ളത് അവിടെയാണ് ഈ ഒക്ടോബർ 15-ന് ഇഡിയുടെ ഈ സ്റ്റേറ്റ്മെന്റിന്റെ പ്രസക്തി വരുന്നത് നമ്മൾ അതിനെ ഇഴകീറി പോകുന്നത് രാഷ്ട്രീയമായി താങ്കൾക്ക് എത്രമാത്രം അതിൽ താല്പര്യമുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ആളുകളിൽ ഉയരുന്ന സംശയങ്ങൾ അഡ്വക്കേറ്റ് ഹരീഷിനെ പോലെയുള്ളവർ ഉന്നയിക്കുന്നത് ഗൗരവമായി കാണേണ്ടതാണ് തീർച്ചയായും ഇപ്പോ ഹരീഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ ഈ വളരെ ഗുരുതരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളുടെ ഒരു ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ ശിവശങ്കർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഭവിഷ്യത്ത് അദ്ദേഹം തന്നെ അനുഭവിക്കണം അതിന് സർക്കാരിനോ മറ്റോ ഒരു ഉത്തരവാദിത്വമില്ല അത് നിയമപരമായിട്ട് കോടതിയിൽ തെളിയിക്കപ്പെടട്ടെ പക്ഷേ ഇത് ഇപ്പോൾ ഹരീഷ് ഉന്നയിച്ച കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ഹരീഷ് പറഞ്ഞതും അതുമായി ചേർത്ത് വന്ന ചില പുതിയ സംശയങ്ങളും കൂടി ഞാൻ ഉന്നയിക്കുകയാണ് ചിലത് ഹരീഷിന് തന്നെ വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ഇപ്പൊ നോക്കൂ അന്വേഷണ ഏജൻസി കോടതി കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞത് 2019 ജൂലൈയിൽ ട്രയൽ നടത്തി എന്നാണ് പിന്നീട് നവംബറിലോ മറ്റോ സ്വർണ്ണക്കടത്ത് തുടങ്ങി അതിനും മുമ്പ് വിളിച്ചു എന്നാണ് ഇപ്പൊ പറയുന്നത് അതായത് ട്രയൽ നടത്തി എന്ന് അന്വേഷണ ഏജൻസി കണ്ടെത്തിയതിനും 3-4 മാസം മുമ്പ് വിളിച്ചു എന്ന് പറയുന്നു ഒന്ന് അത് തന്നെ ഒരു വൈരുദ്ധ്യമാണ് അതും എങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെടുന്നു എന്നൊരു വൈരുദ്ധ്യം രണ്ടാമത്തെ കാര്യം ഈ വിളിച്ചു എന്ന് പറയുമ്പോൾ ഒരു സീനിയർ കസ്റ്റംസ് ഓഫീസർ വിളിച്ചു എന്നാണ് ആരെ വിളിച്ചു എപ്പോൾ വിളിച്ചു ഏത് നമ്പറിൽ നിന്ന് വിളിച്ചു ഇതൊന്നും കണ്ടെത്തുക ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല സാധാരണ ഒരു പ്രൊഫഷണൽ ഏജൻസി അങ്ങനെയല്ലേ പറയുക അല്ലാണ്ട് ചില പത്രങ്ങൾ സൂചന എന്ന് പറഞ്ഞ് എഴുതുന്നത് പോലെ ഒരു അന്വേഷണ ഏജൻസിക്ക് കോടതി കൊടുക്കാൻ പറ്റില്ലല്ലോ മാധ്യമങ്ങൾ അങ്ങനെ ചെയ്ത് വിളിച്ചതായി സൂചന ഇത്ര സമയത്ത് വിളിച്ചതായി സൂചന എന്നൊക്കെയാണ് ഇവിടെ സൂചനയല്ലല്ലോ വളരെ എളുപ്പമാണ് ഇപ്പോ ഈ വാട്സാപ്പ് ചാറ്റ് മുഴുവൻ റിട്രീവ് ചെയ്തെടുത്ത ഏജൻസിയാണല്ലോ ഇവര് ഇഡിയൊക്കെ അത്രയും പ്രയാസമില്ലല്ലോ ഏത് നമ്പറിൽ നിന്ന് എപ്പോൾ വിളിച്ചു എന്ന് കണ്ടെത്താൻ കോൾ ലിസ്റ്റ് എടുത്താൽ മതി മാത്രമല്ല അവരെ ചോദ്യം ചെയ്തിട്ടില്ല അവരുടെ മൊഴി എടുത്തിട്ടുമില്ല പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇത് കോടതിയുടെ മുമ്പ് അതാണ് അത് അതാ ഞാൻ അടുത്ത ചോദ്യം ഉന്നയിക്കാൻ പോകുന്നത് ഈ ബാഗേജ് ക്ലിയർ ചെയ്ത ഉദ്യോഗസ്ഥരെ അതുപോലെ ഈ പറയുന്ന സീനിയർ കസ്റ്റംസ് ഓഫീസറെ ഇവരെ ആരെങ്കിലും ചോദ്യം ചെയ്ത് അവരുടെ മൊഴി എടുത്തിട്ടുണ്ടോ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ ഏറ്റവും ലളിതമായിട്ട് കണ്ടെത്താവുന്ന കാര്യം ഏത് ഓഫീസറെ വിളിച്ചു എന്ന് കൃത്യമായിട്ട് കോടതിക്ക് പറയാമല്ലോ മാധ്യമങ്ങൾ സൂചന കൊടുക്കുന്നത് പോലെ ഒരു അന്വേഷണ ഏജൻസി സൂചന എന്ന് വെച്ച് വ്യാജ വാർത്ത തട്ടിവിടുന്നത് പോലെ ഒരു അന്വേഷണ ഏജൻസി ചെയ്യുന്നത് ഇപ്പൊ ഹരീഷ് പറഞ്ഞപ്പോഴാണ് അത് എത്രമാത്രം ഞെട്ടിപ്പിക്കുന്നതാണ് അവിശ്വസനീയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ സാന്ദർഭികമായിട്ട് ഓർമ്മിക്കുന്ന ഒരു കാര്യം NIA റിപ്പോർട്ട് കൊടുത്തല്ലോ ഈ ശിവശങ്കറിനെ സ്വപ്ന സമീപിച്ചു ബാഗേജ് വിട്ടുകിട്ടാൻ ശിവശങ്കർ സ്വപ്നെ ആവശ്യപ്പെട്ടിട്ടും വിളിച്ചില്ല എന്ന് അതിന്റെ അടുത്ത ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ വന്ന വാർത്ത ഞാൻ ഓർമ്മിക്കുകയാണ് ശിവശങ്കർ വിളിക്കാത്തത് എന്തുകൊണ്ട് എന്ന് NIA അന്വേഷിക്കുന്നു എന്നാണ് അതുവരെ വിളിച്ചതിനെ കുറിച്ച് അന്വേഷണം എന്ന് പറഞ്ഞ ആളുകൾ NIA കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തപ്പോൾ പിറ്റേ ദിവസം പറഞ്ഞു വിളിക്കാത്തത് എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കുന്നു ഒരു കാര്യം കൂടി ഇപ്പോ ഹരീഷ് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാൻ പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വന്നതാണ് ചാനൽ ചർച്ചകളിലുടനീളം BJP നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചില്ല എന്നിപ്പോ കോടതിയിൽ NIA കൊടുത്തൊക്കെ ശരി പക്ഷെ വിളിച്ച കാര്യം വരും പുറത്തുവരും എന്നിവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോ ഇഡി ഒരു തുമ്പുമില്ലാതെ ഒരു തരത്തിലുള്ള തെളിവുമില്ലാതെ ഒരു പരാമർശം നടത്തി വെച്ചതും BJP നേതാക്കൾ ടെലിവിഷൻ ചർച്ചകളിൽ പറഞ്ഞതും തമ്മിൽ ചേർത്ത് വായിക്കണമെന്നാണ് എന്റെ അഭിപ്രായം കാരണം NIA കൊടുത്തപ്പോ ഒരു നിരായുധരായ BJP നേതാക്കളെല്ലാം പറഞ്ഞത് അതൊക്കെ വരും അത് വരും എന്നാണ് അപ്പോ ഇല്ലാത്ത ഒരു തെളിവ് കൃത്രിമമായിട്ട് സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല പ്രത്യേകിച്ച് ഇഡിയെ കുറിച്ചാവുമ്പോൾ ഇഡി ഒരു നൊട്ടോറിയസ് ഏജൻസി ആണല്ലോ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാലോ എന്ത് വിശ്വാസ്യതയാണ് ഇഡിക്കുള്ളത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം യജമാനന്റെ താളത്തിന് തുള്ളുന്ന
ഒരു ഏജൻസിയാണ് അത്തരം ആളുകളെയാണ് അവിടെ ഇതിനൊക്കെ നിയോഗിച്ചിട്ടുള്ളതും എന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇന്ത്യയിൽ ഏറ്റവും വിശ്വാസ്യതയില്ലാത്ത ഒരു ഏജൻസി ഇഡി ആണ് എന്ന് രാഷ്ട്രീയ ആയുധം ഇഡി ആണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ശ്രീ നാരായണ നമ്പൂതിരി താങ്കളിലേക്ക് വരും മുമ്പ് ചില വിമർശനങ്ങളോ ചില നിരീക്ഷണങ്ങളോ താങ്കളുടെ മറുപടിക്കും ഈ ചർച്ചയ്ക്ക് പൊതുവിലും ഗുണകരമാകുന്ന നിലയിൽ ആവശ്യമുണ്ട് അതിന് ഒരാളുടെ കൂടി പ്രതികരണം ഈ ചർച്ചയിലേക്ക് വൈകി വന്നു അല്പം മറ്റു ചില തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഒരല്പസമയം അദ്ദേഹം വരുന്നത് കാരണം നാളത്തെ പത്രം പുറത്തിറക്കാനുള്ള തിരക്കുകൾക്കിടയിലാണ് ശ്രീ കെ ജെ ജേക്കബ് കുറച്ച് നേരം വന്നത് അദ്ദേഹത്തെ വിളിക്കുന്നതിൻ്റെയും ഒരു കാരണം ശ്രീ കെ ജെ ജേക്കബ് ഇന്നലെയൊക്കെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒരുപാട് ആളുകൾ ഒരുപാട് നിരീക്ഷണങ്ങൾ എഴുതുമ്പോൾ ഒരു പോസ്റ്റിൻ്റെ ഏറ്റവും ഒടുവിൽ വന്നൊരു പരാമർശമുണ്ട് അതായത് ഏറെ നാളായി കാത്തിരുന്ന ഒരു കാര്യമാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യുന്നത് പോലും അങ്ങനെ പോലും സംഭവിക്കുന്ന ഒരു നാടായി മാറുന്നു അങ്ങനെയൊക്കെയുള്ള തരം നിരീക്ഷണങ്ങളും അത്തരം റിപ്പോർട്ടിങ്ങുകളും നടക്കുന്നു എന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇതിലെ ചില നടപടികളിലെ ചില സംശയങ്ങൾ ഇന്നലെ തന്നെ ഉന്നയിച്ചൊരു മാധ്യമ പ്രവർത്തകനാണ് താങ്കൾ ഇഡിയുടെ ഈ എടുത്ത സ്റ്റെപ്സിലെ ചില അപാകതകൾ അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ നേരത്തെ ഹരീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിമർശനപരമായി പൊതുസമൂഹത്തിൻ്റെ ചർച്ചയ്ക്ക് പാകമാകും വിധം മുന്നോട്ട് വെച്ചയാളാണ് ഞാൻ അതുകൊണ്ടൊന്നും ആവർത്തിക്കുന്നില്ല നേരിട്ട് താങ്കളുടെ ഇക്കാര്യത്തിലുള്ള നിരീക്ഷണങ്ങളിലേക്ക് പോകുമ്പോൾ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അവസാനത്തെ വാചകം മാത്രം എടുക്കുന്നു ഇത് കളി വേറെയാണ് വേറെ ലെവലാണ് എന്ന മട്ടിൽ ഇത് കളി വേറെയാണ് എന്ന് താങ്കൾ നിരീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് അത് വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ അതിശയത്തോടുകൂടിയാണ് CPM ഇതിനെ കാണുന്നതിന് CPM ഇതിനെ പ്രതികരിക്കുന്നതിനെ ഞാൻ കാണുന്നത്. ശിവശങ്കറിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അവർ മാറ്റി നിർത്തുകയാണ്. ഇന്നലെ തുടങ്ങിയത് ശിവശങ്കറിന്റെ പ്രശ്നമല്ല എന്ന് കേരളത്തിലുള്ള ആൾക്കാരൊന്നും മനസ്സിലാക്കണം. കാരണം കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്, അല്പം വ്യക്തത കുറവുണ്ടെങ്കിലും ഇത് ശിവശങ്കറിന്റെ മാത്രം പ്രശ്നമല്ല എന്നാണ് താങ്കൾ പറഞ്ഞു വന്നത്. ED ആദ്യം കൊടുത്ത കുറ്റപത്രത്തിൽ തന്നെ ഇതിലെ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള സൂചനകൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൂചനകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരാവശ്യവുമില്ലാത്ത ചില റഫറൻസുകൾ മുഖ്യമന്ത്രിയെ അറിയാമെന്ന് പറഞ്ഞിരുന്നു. ED എന്ന് പറയുന്നത് അവർ രണ്ട് നിയമത്തിന്റെ പുറത്ത് കേസ് അന്വേഷിക്കുന്ന ആൾക്കാരാണ്. ഒന്ന്, കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെതിരെയുള്ള നിയമം; രണ്ട്, കുറ്റകൃത്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പണം ഒളിപ്പിക്കുന്ന അത് കണ്ടുപിടിക്കുന്ന പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. ഈ രണ്ട് നിയമങ്ങളുടെ പുറത്താണ് അവർ കേസുകൾ അന്വേഷിക്കുന്നത്. ഇതിലൊന്നും എവിടെയെങ്കിലും അന്നുവരെ ശിവശങ്കറിന്റെ അധികാരം ഉപയോഗിച്ച് ഇതിൽ ഏതെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കാളിത്തത്തോടുകൂടി ഏതെങ്കിലും കാര്യം ചെയ്തു എന്ന് അന്വേഷിച്ച മൂന്ന് ഏജൻസികൾക്കും പരാതി ഇല്ലാതിരിക്കെ മുഖ്യമന്ത്രിയുടെ പേര് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അത് നമ്മൾ വളരെ എന്നിട്ടാണ് ഇപ്പോൾ ശിവശങ്കർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള കാരണമായി പറഞ്ഞു. ഇന്നലെ കൈരളി വിളിക്കുമ്പോൾ ഞാൻ അതാണ് കണ്ടിരുന്നത്. കൈരളി വിളി എന്തായിരുന്നു ഇന്നത്തെ മെമ്മോയിൽ പറഞ്ഞിരുന്നത്? ശ്രീ, അപ്പൊ നേരത്തെ ഹരീഷും രാജേഷും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ശിവശങ്കർ വിളിച്ചിരുന്നു എന്ന് പറയുന്നു. ഇന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നു. ശിവശങ്കർ എന്ന് വിളിച്ചിരുന്നു? ശിവശങ്കർ ഏപ്രിലിൽ വിളിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? നവംബറിൽ നടന്ന കള്ളക്കടത്തിന് വേണ്ടി. ഇതാണ് ED കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് എവിടെയാ കളി വേറെയാണെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോ എന്താണ് വ്യാഖ്യാനം നിങ്ങൾക്ക് അറിയുമോ? ഇനിയിപ്പം വരാൻ വേണ്ടി പോകുന്ന ഇതിന്റെ ബാക്കിയുള്ളത് നമ്മൾ ഇന്ന് വരെയുള്ളത് വെച്ചാൽ, മുമ്പോട്ട് വരച്ചു വെച്ചാൽ, സ്വപ്ന പറഞ്ഞിട്ട് ശിവശങ്കരെ വിളിച്ചു. അപ്പോൾ ശിവശങ്കറിന്റെ, കാരണം ശിവശങ്കരൻ അതിന്റെ അകത്തൊക്കെ എഴുതിയിട്ടുണ്ട്, ഇതിന്റെ അകത്ത് അദ്ദേഹം ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തി എന്നൊരു ഒന്നൊരു വാചകം കൂടിയുണ്ട്. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു കേസ് അല്ല. അത് പരമാവധി മന്ത്രിയുടെ CBI അന്വേഷിക്കാം. പിന്നെ അതിനകത്ത് കുറ്റകൃത്യം നടത്തിയിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഏജൻസി ഡയറക്ടറേറ്റ് എന്തിനാണ് കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തി എന്നുള്ള കാര്യത്തിലേക്ക് വരുന്ന? അതിന്റെ അർത്ഥം സ്വപ്ന പറഞ്ഞിട്ട് ശിവശങ്കർ വിളിച്ചു. അപ്പൊ ശിവശങ്കർ വിളിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ? ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് ക്ലാരിറ്റി തേടണം, മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് ഇത് കളി വേറെയാണ്. അതല്ല എങ്കിൽ ശിവശങ്കറിന്റെ പുറത്ത് ഇന്ന് വരെ ഇല്ലാത്ത ഒരു ആരോപണം, 15th കിട്ടിയ പിന്നെ തെളിവ്, കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടുക്കുന്ന മൊഴി തെളിവാണ്, ആ തെളിവ് കയ്യിൽ വെച്ചുകൊണ്ട് അത് ശിവശങ്കർക്ക് എവിടെയെങ്കിലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അവരത് പറഞ്ഞിട്ടില്ല. ഒരു കോടതിയിലും ഈ കാര്യം പറഞ്ഞിട്ടില്ല. കാരണം കോടതിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവശങ്കർക്ക് എതിർക്കാൻ പറ്റും. ഒരു കോടതിയിലും പറഞ്ഞിട്ടില്ല. എനിക്കൊന്ന് സീൽഡ് കവറിലും കൊടുത്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇന്നലത്തെ കോടതി ഉത്തരവിൽ ഒരു തെളിവും ഇല്ല എന്ന് കോടതി പറയാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ എവിടെ ആരെങ്കിലും സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് പോലും ഈ തെളിവില്ലാതെയാണ്, ഈ തെളിവ് കാണിക്കാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശിവശങ്കരെ അറസ്റ്റ് ചെയ്യുന്നത്, അതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു തെളിവ് ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഞാൻ പറയുന്നത്
ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു തെളിവുമില്ലാതെ ശിവശങ്കറെ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് മുമ്പോട്ട് പോകുന്ന മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ആ റെഫറൻസുകളൊക്കെ നിരന്തരമായിട്ട് ഈ ഇഡിയുടെ എല്ലാ പേപ്പറുകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശിവശങ്കറുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് CPM കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഈ കളി വേറെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ശ്രീമതി സോണിയാഗാന്ധി ഒരു ദേശീയ ദിനപത്രത്തിൽ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവർ എഴുതിയ ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഫോളോയിങ് ഔട്ട് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. നമ്മള് അത് ഫോളോയിങ് ഔട്ട് എന്ന് പറയുന്നത് എന്താണ്, തണ്ണിമത്തനൊക്കെ ചുരന്ന് മാറ്റുക, അതിനാണ് ഫോളോയിങ് ഔട്ട് നമ്മൾ പറയുന്നത്, അകം ചുരന്ന് മാറ്റുക. അതിനാണ് അപ്പൊ നമ്മള് ജമ്മു കാശ്മീരില് ആർട്ടിക്കൽ അത് പിന്നെ അത് നമ്മൾ തുറന്നു മാറ്റുക എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവത്തെ തുറന്നു മാറ്റാൻ വേണ്ടി സെൻട്രൽ ഏജൻസികൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കേസ് വന്നത് എന്നുള്ളതാണ് എന്റെ സംശയം. അതല്ല എങ്കിൽ ഇല്ലാത്ത തെളിവുകൾ വെച്ച് ശിവശങ്കറെ പിടിച്ചകത്ത ആവശ്യം ആ ഏജൻസിക്ക് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കളി വേറെയാണ്. ശ്രീ നാരായണ നമ്പൂതിരി, ഇത് വളരെ ഗൗരവമുള്ള ഒരു സംശയമാണ്, ഗൗരവമുള്ള നിരീക്ഷണമാണ്. ഇൻവെസ്റ്റിഗേഷൻ ഡ്രാഫ്റ്റിംഗ് അല്ല നടക്കുന്നത്, ആ അന്വേഷണ ഏജൻസികളെ കൊണ്ട് വ്യക്തമായൊരു പൊളിറ്റിക്കൽ ഡ്രാഫ്റ്റിംഗ് നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. സ്വപ്നയുടെ മൊഴി അതിനനുബന്ധമായി ഈ പറഞ്ഞ നിലയിൽ തന്നെയുള്ള അറസ്റ്റ് മെമ്മോയുടെ 6-ാമത്തെ പാരഗ്രാഫിൽ തന്നെ അവർക്ക് ഒരു തരത്തിലും റോളില്ലാത്ത വിധമുള്ള മിസ്യൂസ് ഓഫ് പബ്ലിക് ഓഫീസ് എന്ന നിലയിൽ എഴുതി വെച്ച് ഒരു ഒരു പൊളിറ്റിക്കൽ ഡ്രാഫ്റ്റിങ്ങിലൂടെ അന്വേഷണ ഏജൻസി കടന്നു പോകുന്നതിൻ്റെ അപകടകരമായൊരു സൂചനയാണ് ഈ ആളുകൾ നിരീക്ഷിക്കുന്നത്. ഇന്ന് നമുക്ക് ചിലപ്പോൾ തള്ളിക്കളയാൻ കഴിയുമായിരിക്കും, പക്ഷേ തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ കോടതിയുടെ ഉത്തരവിലടക്കം കോടതി പറഞ്ഞിട്ടുള്ളതും 15-ാം തീയതിയിലത്തെ പെറ്റീഷനും 23-ാം എന്ന മുൻകൂർ ജാമ്യത്തിൽ അവിടെ ഉയർന്ന വാദവും ആ കോടതി ആ മുൻകൂർ ജാമ്യഹർജി തള്ളിക്കൊണ്ടു പറഞ്ഞതിലെ പൊതു നിരീക്ഷണങ്ങളും എല്ലാം ചേർത്ത് വെച്ച് വായിച്ചാൽ ഒരുതരം പൊളിറ്റിക്കൽ ഡ്രാഫ്റ്റിംഗ് ഈ അന്വേഷണ ഏജൻസികളെ കൊണ്ടിപ്പോൾ നടത്തിക്കുകയാണോ? ശരത്തെ, ഞാൻ മറുപടി പറയട്ടെ. ഓക്കെ, എനിക്ക് എതിരായി ഈ ചാനലിപ്പോൾ ശരത് ഉൾപ്പെടെ 4 പേരാണ് ഉള്ളത്. 4 പേര് വിവിധ കോണുകളിൽ നിന്ന് എൻ്റെ പേർക്ക് അമ്പ ഇതുകൊണ്ടിരിക്കുമ്പോൾ എനിക്കതിന് പാകത്തിന് സമയം തരും. ഓരോരുത്തരും പറഞ്ഞതിനും മറുപടി പറയണമല്ലോ. അതുകൊണ്ട് ആ മറുപടി പറയുമ്പോൾ ശരത് ദയവ് ചെയ്ത് ഇൻ്റർഫിയർ ചെയ്ത് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞ് ശരത് ചോദിച്ചോളൂ. ഓക്കെ, ഒന്ന്, ആദ്യം ബഹുമാനനായ അഭിഭാഷകൻ ഹരീഷാണ് പറഞ്ഞത്. ഹരീഷ് വളരെ നല്ല ഒരു തുടക്കമാണ് തുടങ്ങിയത്. ആരോപണം വരുമ്പോഴല്ല, കുറ്റവാളിയായി ശിക്ഷിക്കുമ്പോഴാണ് ചർച്ച ചെയ്യേണ്ടത്. അതിനുശേഷം പക്ഷേ ഒരു തെളിവുമില്ലാതെ ഇഡിക്കും കസ്റ്റംസിനുമെതിരെ ഹരീഷ് അങ്ങ് കത്തിക്കയറി. ഈ ഇഡി കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടും എല്ലാം വലിച്ച് കീറി തകർത്ത് തരിപ്പണമാക്കി. എനിക്ക് ആ ശിവശങ്കരൻ ഈ ഹരീഷിന് വക്കാലത്ത് കൊടുത്താൽ മതിയായിരുന്നല്ലോ, എന്തിനാണ് ഈ രാജീവിന് വക്കാലത്ത് കൊടുത്തതെന്ന് എനിക്ക് തോന്നിപ്പോയി. ഹരീഷ് വളരെ ഭംഗിയായി ആർഗ്യൂ ചെയ്തു. പക്ഷേ അതേപോലെ തന്നെ KJ ജേക്കബ്, അദ്ദേഹം ഏത് മാധ്യമത്തിൻ്റെ ആണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ വാദം കേട്ടപ്പോഴാണ് എനിക്ക് നവംബർ 1 CPM ഒരു സമരം നടത്തുന്നുണ്ട് മാധ്യമങ്ങളുടെ നുണപ്രചരണത്തിനെതിരെ. മിക്കവാറും അത് അദ്ദേഹത്തിൻ്റെ പത്രത്തിനെതിരെ ആകാനാണ് സാധ്യത. അദ്ദേഹം വളരെ ഭംഗിയായി നവംബറും ഏപ്രിലും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കുഴച്ചുരുട്ടിയ ഒരടിയാണ് തന്നത്. ഇങ്ങനെയൊക്കെയാണ് മാധ്യമപ്രവർത്തനമെങ്കിൽ സ്വാഭാവികമായി വലിയ സമരം തന്നെ വേണ്ടി വരും ഈ മാധ്യമപ്രവർത്തനത്തിനെതിരെ. 2019 ഏപ്രിൽ മാസത്തിൽ സ്വപ്ന ശിവശങ്കറിനോട് കസ്റ്റംസിൽ വന്നിരിക്കുന്ന ബാഗേജ് വിട്ടു നൽകാൻ വിത്തൗട്ട് നോക്കാതെ ക്ലിയർ ചെയ്യണമെന്ന് ആവശ്യപ്പെടണമെന്നാണ് പറഞ്ഞു എന്നാണ് ഇഡിയുടെ കേസ്. അതൊരു പുതിയ കേസല്ലോ. ആ 2019 അത് ശിവശങ്കരൻ നിഷേധിച്ചപ്പോൾ അതിൻ്റെ വാട്സപ്പ് ചാറ്റുകളുണ്ടല്ലോ, ആ വാട്സപ്പ് ചാറ്റുകൾ അടിസ്ഥാനത്തിലാണല്ലോ ഇഡി കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. ഈ വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെ ഉണ്ടല്ലോ. ആ വാട്സപ്പ് ചാറ്റ് ഇല്ലെങ്കിൽ ശരിയാണ്, അപ്പോൾ അതിന് വാട്സപ്പ് ചാറ്റുണ്ട്. അത് ഒരു ട്രയൽ റൺ ആയിരുന്നു. 2019 വന്നു എന്ന് പറയുന്ന, ഏപ്രിൽ വന്നു എന്ന് പറയുന്ന ബാഗേജിൽ എന്തായിരുന്നു എന്നറിയില്ല. ജൂലൈ മാസത്തിൽ പിന്നീട് വീണ്ടും വന്നു. അതിനുശേഷമാണ് നവംബർ മാസം തൊട്ട് 21 ബാഗേജ്. ആ 21 ഏതാണ് പെസിക്കത്? 2019 ഏപ്രിലിൽ വിളിച്ചു എന്നാണ്. ഡമ്മി പരീക്ഷണം നടന്നത് ജൂലൈയിലാണ്, പിന്നീട് അതിനും ശേഷമാണ്
അപ്പോ മാസങ്ങൾക്ക് ശേഷം നടന്നു എന്ന് പറയപ്പെടുന്ന കള്ളക്കടത്തിന് വേണ്ടി മാസങ്ങൾക്ക് മുൻപേ ഒരാൾ വിളിച്ച് എന്താണ് ഇത് റിസർവ് ചെയ്തു വെക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര മാസം വരും നിങ്ങൾ വേണ്ട അങ്ങനെയില്ലല്ലോ അങ്ങനെ ഉണ്ടോ അല്ല അങ്ങനെയാണ് അല്ലല്ല ശരിയാണ് വളരെ ശരിയാ ശരത് ചോദിച്ചത് അപ്പൊ ഈ വാട്സപ്പ് ചാറ്റ് എന്തിനാ വെറുതെയാണോ വെറുതെ തോണ്ടി കളിക്കാനാണോ വാട്സപ്പ് ചാറ്റ് സർ 2019 സ്വപ്ന വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട വാട്സപ്പ് ചാറ്റും സ്വപ്ന വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ശിവശങ്കരന് നൽകിയ വാട്സപ്പ് സന്ദേശവും വിളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള സന്ദേശവും ഉണ്ടെന്നല്ലേ ഇഡി പറയുന്നത് ആ വാട്സപ്പ് ചാറ്റിന്റെ അടിസ്ഥാനത്തിൽ അതടിസ്ഥാനത്തിലല്ലേ ശിവശങ്കരനോട് ചോദിക്കുന്നത് അപ്പൊ ശിവശങ്കരൻ എനിക്ക് ഓർമ്മയില്ല അറിയില്ല എന്ന് പറഞ്ഞു എന്നല്ലേ നിസ്സഹകരിക്കുന്നു എന്നല്ലേ സ്വർണ്ണക്കടത്ത് പിടികൂടിയതാണ് ഈ 2020 ജൂലൈ മാസത്തിലെ സ്വർണ്ണക്കടത്ത് പിടികൂടുന്ന അന്ന് ശിവശങ്കർ വിളിച്ചിട്ടുണ്ടോ ഇതിപ്പോ ഈ വിവരങ്ങൾ പുറത്തു വന്നതുകൊണ്ടുള്ള അന്വേഷണ ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവും ഇടിയാണ് അന്വേഷിക്കേണ്ടത് അതെ അതിനകത്ത് ഇതുവരെ അങ്ങനെ ഒരു കേസ് ഉണ്ടോ ഞാനിപ്പോ ഉണ്ടോ സർ ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാനൊന്ന് പറഞ്ഞു കഴിയട്ടെ അത് കഴിഞ്ഞ് നിങ്ങൾ ചോദിച്ചുള്ളൂ 2019 ജൂലൈയിലെ വാട്സപ്പ് സന്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണല്ലോ ഏപ്രിൽ മാസത്തിലെ വാട്സപ്പ് സന്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണല്ലോ ശിവശങ്കരനെ ചോദ്യം ചെയ്യുന്നത് ഇനി കെ ജേക്കബ് അദ്ദേഹം മാധ്യമപ്രവർത്തകൻ പറഞ്ഞ ഒരു വിഷയം എങ്ങനെ മുഖ്യമന്ത്രിയുടെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു സ്വപ്നയോട് സർ എന്താണ് ഇഡിയുടെ ചോദ്യം NIA ലോക്കർ കണ്ടെത്തി ലോക്കറിൽ നിന്ന് 64 ലക്ഷം രൂപ എടുത്തു ലോക്കറ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെയും കൂടെ പേരിലാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോക്കർ ആരാണ് ചാർട്ടേഡ് അക്കൗണ്ടിനെ ചോദ്യം ചെയ്യുമ്പോൾ ശിവശങ്കരനാണ് നിർദ്ദേശിച്ചത് ശിവശങ്കരനുമായിട്ടുള്ള പരിചയം എന്ത് ശിവശങ്കരനുമായിട്ടുള്ള പരിചയം ഉണ്ടാ എന്ത് ചോദിച്ചപ്പോഴാണ് സ്വപ്ന പറഞ്ഞത് ഞാനും കോൺസുലേറ്റ് ജനറലും കൂടി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ വച്ച് ശിവശങ്കരനെ പരിചയപ്പെടുത്തി ശിവശങ്കരനാണ് കോൺസുലേറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി എന്നെ കൊണ്ടാണത് പറയുന്നത് ഞാനിതൊന്നും പറയണമെന്ന് ആഗ്രഹിച്ചതല്ല സ്വാഭാവികമായി എങ്ങനെ മുഖ്യമന്ത്രിയുടെ IT ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് വന്നു ഈ IT ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെ ജോലിക്ക് കയറി ഈ എന്താ സ്പേസ് പാർക്കിൽ എങ്ങനെ ജോലിക്ക് കയറി സ്പേസ് പാർക്കിൽ ജോലിക്ക് കയറാൻ ഉണ്ട് സ്പേസ് പാർക്കിൽ ആ സാഹചര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് പറഞ്ഞത് മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞത് ഇവിടെ അല്ലാതെ നേരിട്ട് സ്വപ്നയോട് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ പരിചയമുണ്ടോ എന്നൊന്നും ഇടി ചോദിച്ചില്ല വളരെ ഭംഗിയായി മാധ്യമപ്രവർത്തകനായ താങ്കൾ മാധ്യമ ധർമ്മം ലംഘിച്ചുകൊണ്ടാണ് ആരെയോ സഹായിക്കാൻ ആരെയോ സംരക്ഷിക്കാൻ ഇതല്ല സർ മാധ്യമപ്രവർത്തനം താങ്കൾ താങ്കളുടെ പത്രത്തിൽ എന്ത് വേണമെങ്കിലും എഴുതാം ചാനലിൽ വന്നിരുന്ന് ശ്രീ കെ ജെ ജേക്കബ് താങ്കൾക്ക് നേരെയാണ് ശ്രീ നാരായണ നമ്പൂതിരിയുടെ ഏറ്റവും വലിയ രോഷപ്രകടനം ശ്രീ എം പി രാജേഷിലേക്ക് വരാനാണ് ഇരുന്നത് ഇപ്പോൾ ഹരീഷിലേക്ക് ഞാൻ വരാം ശ്രീ കെ ജെ ജേക്കബ് താങ്കളുടെ മറുപടി താങ്കളുടെ ഒരു വിശദീകരണം വേണമല്ലോ താങ്കളെ താങ്കളുടെ വിശ്വാസ്യതയ്ക്ക് നേരെയാണ് ഇപ്പോൾ ശ്രീ നമ്പൂതിരിയുടെ ഏറ്റവും വലിയ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് എനിക്ക് അതിൽ ഒരു ബുദ്ധിമുട്ടില്ല സന്തോഷമേ മാധ്യമപ്രവർത്തനം എപ്പോഴും വേണമെങ്കിലും ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ് അതിൽ എനിക്കൊരു സംശയമില്ല ചോദ്യം ചെയ്യപ്പെടെ ഓരോ പോയിന്റും ചോദ്യപ്പെട്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ പുകമറ ഉണ്ടാക്കുന്നത് ഞാനല്ല ഞാൻ പറഞ്ഞതിൽ ഒരു പോയിന്റിൽ പോലും ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നുള്ളതല്ലാതെ സ്പെസിഫിക് ആയിട്ട് ഏതാണ് പോയിന്റ് തെറ്റെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ ഇതുവരെ കേട്ടില്ല ഏതെങ്കിലും സ്പെസിഫിക് പോയിന്റ് ഞാൻ ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയാം ഞാൻ പറഞ്ഞത് തെറ്റാണ് ജനറലി പറഞ്ഞു എന്നുള്ളതല്ലാതെ സ്പെസിഫിക് ആയിട്ടുള്ള ഏത് പോയിന്റിലാണ് കൈവീർത്തുന്നുണ്ട് ആ പോയിന്റ് മാത്രം ഒന്ന് പറഞ്ഞു കൊടുക്കാം ശ്രീനാരായണ നമ്പൂതിരി താങ്കൾ പറഞ്ഞത് അത് ജേക്കബ് സാർ ഞാൻ താങ്കൾ പറഞ്ഞത് നവംബർ മാസത്തിൽ കള്ളക്കടത്ത് നടത്താൻ ഏപ്രിൽ മാസത്തിൽ വിളിച്ചു എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു അതല്ല ഏപ്രിൽ മാസത്തിലെ സ്വപ്നയുടെ വാട്സപ്പ് ചാറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഏപ്രിൽ മാസത്തിൽ കോൾ ഉണ്ടായത് എന്നാണ് പറഞ്ഞത് ആ താങ്കൾ 2021 ഇന്നലെ അവിടെയാണ് ഇഡി കളിക്കുന്ന വൃത്തികെട്ട കളി എന്ന് ഞാൻ പറയുക കാരണം ഇതിന്റെ അകത്ത് മുഴുവൻ ഈ പിന്നെ ഈ വാട്സപ്പ് ചാറ്റുകളിൽ ഒരിക്കൽ പോലും എന്തുകൊണ്ടാണ് ഇഡി വാട്സപ്പ് ചാറ്റ് ഇന്ന ദിവസമാണ് വന്നതെന്ന് പറയാത്തത് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ വാട്സപ്പ് ചാറ്റ് ഇന്ന ദിവസമാണ് വന്നതെന്ന് ഇന്ന ദിവസമാണ് പിന്നെ ആദ്യത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കില്ല ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല ഇന്ന് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ പോലും ഇന്ന ദിവസമാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഈ കോളുകൾ വന്ന വിവരം എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല ഇതിങ്ങനെ ഒരു പുകമുറ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് ഈ കള്ളക്കെടുത്ത് നടന്നു എന്ന് പറയുന്ന നവംബർ മുതൽ ഇഡിയുടെ കേസ് എന്താണ് 2019 നവംബർ മുതൽ 2020 ജൂലൈ വരെ കള്ളക്കെടുത്ത് നടത്തി
ആ കള്ളക്കടത്ത് നടത്തുന്നതിന്റെ ഒരു പണം ഉണ്ടാക്കി അത് പ്രോസീഡ്സ് ഓഫ് ക്രൈം ആണ് ആ പണം അവർ പലയിടത്തായി നിക്ഷേപിച്ചു ആ കേസാണ് അവർ അന്വേഷിക്കുന്നത് കള്ളക്കടത്ത് നടത്തിയ കേസല്ല ഇഡി അന്വേഷിക്കുന്നത് ഇഡി അന്വേഷിക്കേണ്ട അവരുടെ കുറ്റപത്രം എന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് ആ കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന 2019 നവംബർ മുതൽ 2020 ജൂലൈ വരെ ഏതെങ്കിലും ഒരു സന്ദേശം ഇവരുടെ പിന്നെ ശിവശങ്കറിന്റെയോ സ്വപ്നയുടെയോ അവർ തമ്മിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ കേസ് മുഴുവൻ ഞാൻ പിൻവലിക്കും എനിക്ക് ഒരു ഒരു കാര്യമല്ല ഡിഫെൻഡ് ചെയ്യാൻ ശിവശങ്കറിനെ ഇ ഡി പറയുന്നത് ഞാനും പറയുന്നുള്ളൂ 2019 നവംബർ മുതൽ 2020 ജൂലൈ വരെ ഉള്ള കുറ്റകൃത്യം നടക്കുന്നത് ഞാൻ ഇഡിയുടെ കേസിൽ നിന്നാണ് ഞാൻ പറയുന്നത് അന്നാണ് കുറ്റകൃത്യം നടക്കുന്നത് അതിന്റെ അകത്ത് എപ്പോഴാണ് ഒരു സന്ദേശമുള്ളത് ഈ 2000 ഏപ്രിൽ വരുന്ന പണം അവളുടെ കുട്ടിയുടെ കുറ്റകൃത്യമായിട്ട് വരുന്നത് എനിക്ക് അത് കസ്റ്റംസുകാരെ പറഞ്ഞ എനിക്ക് പിന്നെ മനസ്സിലാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ജോലി എന്താണ് അവരുടെ ജോലി കുറ്റകൃത്യത്തിൽ നിന്ന് കിട്ടിയ പണം അപ്പൊ കുറ്റകൃത്യം നടന്നത് എപ്പോഴാണ് അതല്ലെങ്കിൽ 2019 ജൂലൈയിൽ വന്നത് സ്വർണമാണ് എന്ന് പറയാൻ പറ്റണം മേബി മൈറ്റ് ബി ഇങ്ങനെയൊക്കെയാണ് ഒരു പ്രൊഫഷണൽ ഏജൻസി അവരുടെ കുറ്റപത്രത്തിൽ എഴുതി വെക്കുക യു മൈറ്റ് ഹാവ് കോൾഡ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് യു മൈറ്റ് ഹാവ് കോൾഡ് അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെയാണ് ഒരു പ്രൊഫഷണൽ ഏജൻസി എങ്ങനെയാ പറയുന്നത് നിങ്ങൾ അറിയാതെ ഒന്നും നടക്കില്ല എന്ന് എങ്ങനെയാണ് ഒരു 4 മാസം അന്വേഷിച്ചിട്ടാണ് ഇത് FIR അല്ല ഇത് 4 മാസം അന്വേഷിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരിക്കും എന്ന് യു മൈറ്റ് ഹാവ് കോൾഡ് അങ്ങനെയാണോ ശ്രീ നമ്പൂതിരി ഒരു അന്വേഷണ ഏജൻസി പറയുക എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ ഈ കുറ്റകൃത്യം നടന്നു എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുന്നത് കുറ്റകൃത്യത്തിനുള്ള പണം എവിടെ കൊണ്ടുപോയി വെച്ചു എന്നുള്ളതാണ് മനസ്സിലായി 1 കോടി രൂപ ഇവിടെ ഇവിടെ ഒക്കെ വരുന്ന കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ 2 തരത്തിലുള്ള പണമുണ്ട് 30 ലക്ഷം രൂപ ഷാർജ ഭരണാധികാരി കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അറിയുന്നിടത്തോളം മുഴുവൻ ഈ പണവുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ മുഴുവൻ മെസ്സേജുകളുടെ ഒന്നും ഡേറ്റ് ഇ ഡി പറഞ്ഞിട്ടില്ല കുറ്റകൃത്യത്തിലും പറഞ്ഞിട്ടില്ല ഇന്നത്തെ റിപ്പോർട്ടിലും പറഞ്ഞിട്ടില്ല ആ പണം ശിവശങ്കറിന് കിട്ടിയാൽ പോലും അതൊരു കുറ്റകൃത്യം അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതേസമയം കള്ളക്കടത്ത് നിന്ന് കിട്ടിയ 1 രൂപ ശിവശങ്കർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹീസ് ഇൻ ട്രബിൾ നമുക്ക് ആർക്കും ഒരു കേസില്ല എനിക്ക് ഒരു കേസും ഇല്ല നവംബർ മുതൽ ജൂലൈ വരെയുള്ള സമയത്ത് ഏതെങ്കിലും കാരണവശാൽ അവർ തമ്മിൽ സന്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള പണം മാനേജ് ചെയ്യുന്ന കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ കേസ് മുഴുവൻ ഞാൻ പിൻവലിക്കും അത് മുഴുവൻ മിക്സ് ചെയ്ത് പുകമറ ഉണ്ടാക്കുന്നത് മുഴുവൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് സത്യത്തിന്റെ മുഖം തിരിച്ചു നിൽക്കേണ്ടത് ശ്രീ നാരായണ നമ്പൂതിരി ഇത് നമ്മൾ ഏതാണ്ട് ഒരു അവർ പറയുന്നതെല്ലാം അങ്ങനെ വേദവാക്യം പോലെ ഏറ്റെടുക്കാവുന്ന ഒരു പൊതുസമൂഹം ഒന്നുമല്ല അതിൽ പറയുന്നതിലെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുന്ന ഒരു പൊതുസമൂഹം തന്നെയാണ് കേരളത്തിൻ്റെത് ഇവരും താങ്കൾ പറഞ്ഞ പോലെ കാടടച്ചെന്തെങ്കിലും പറയുകയല്ല തീയതികളിലെ അപാകതകൾ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതുപോലെ തന്നെ ഈ ശിവശങ്കറിന്റെ കാര്യത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കാണ് വ്യക്തിപരമായ ഏതെങ്കിലും ഒരു താല്പര്യമുള്ളത് ശിവശങ്കർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല അത് തെളിയിക്കപ്പെടേണ്ടതാണ് ശിക്ഷിക്കപ്പെടേണ്ടതാണ് ആ നിലയിൽ തന്നെയാണ് കേരളത്തിൻ്റെ ഒരു പൊതുവികാരവും ഇക്കാര്യത്തിലുള്ളത് പക്ഷേ വേറെ വേണമെങ്കിൽ പറയാവുന്നത് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ്റെ കാര്യത്തിലാണ് കാരണം അദ്ദേഹം അഭിഭാഷകനാണ് അദ്ദേഹത്തിൻ്റെ കക്ഷിയാണെങ്കിൽ ആ കക്ഷിയുടെ കേസ് വാദിക്കുക എന്ന് പറയുന്ന ഒരു താല്പര്യം അദ്ദേഹത്തിനുണ്ട് ഇവിടെ അദ്ദേഹത്തിന് വക്കാലത്തുമില്ല ശ്രീ ഹരീഷ് 5 ചാനലിലെ പ്രൈം ടൈമിലിരുന്ന് 5 ചാനലിലെ പ്രൈം ടൈമിലിരുന്ന് ശിവശങ്കറിനെ അറ്റാക്ക് ചെയ്യാവുന്ന എല്ലാ ആംഗിളിലും അറ്റാക്ക് ചെയ്ത ആളാണ് ഞാൻ കഴിഞ്ഞ 8 മാസങ്ങൾക്ക് മുമ്പ് കേരള ഹൈക്കോടതിയിൽ സ്പ്രിംഗ്ലർ കേസ് നടന്നപ്പോ അന്ന് ഈ പറയുന്ന ആളുകൾ ശിവശങ്കറിനെ ന്യായീകരിക്കാനുണ്ടായിരുന്നു പക്ഷെ ഞാൻ എതിർക്കാനുണ്ടായിരുന്നു ശിവശങ്കർ ചെയ്ത തെറ്റ് എടുത്തു പറയാനുണ്ടായിരുന്നു ഇതിപ്പോ ശിവശങ്കർ അല്ല പ്രശ്നം ഇപ്പൊ അന്വേഷണ ഏജൻസി അധികാര ദുർവിനിയോഗം നടത്തുന്നു അത് പല സംസ്ഥാനങ്ങളിലും നടത്തുന്നു ഇവിടെ നടത്തുന്നു അത് ഏത് ആളുകൾക്കെതിരെയും ഇത് നടത്താം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം ശിവശങ്കറിനല്ല അതുകൊണ്ട് എന്റെ പ്രൊഫഷനെ ശ്രീ നമ്പൂതിരിയുടെ പ്രൊഫഷനെ പോലെ ഞാൻ കൂട്ടി യോജിപ്പിക്കുന്നില്ല നമ്മൾ വ്യക്തിപരമായി പറയുന്ന അഭിപ്രായത്തെ എത്തിനാണ് പ്രൊഫഷനുമായിട്ട് ചേർത്ത് വയ്ക്കുന്നത് ഇതിൽ താങ്കൾ ഉന്നയിച്ച വാദങ്ങൾ ആ വാദങ്ങൾ ഏത് കോടതിയിലും വളരെ പ്രബലമായി തന്നെ ഭാവി കാലത്ത് അതിൻ്റെ മെറിറ്റിൽ പരിശോധിക്കുമ്പോൾ ഗൗരവമായി അന്വേഷണ ഏജൻസികൾ പറയേണ്ടി വരുന്ന അപാകതകൾ ഇപ്പോൾ തന്നെ പ്രകടമാണ് അതിപ്പോൾ ഈ അറസ്റ്റ് മെമ്മോയിലായാലും അതുപോലെ റിമാൻഡ് പെറ്റീഷനിലായാലും ശരത് നാരായണ നമ്പൂതിരിയിലേക്ക് പോകുമ്പോൾ ഒരു ചോദ്യം എന്റെ കൂടെ ഒരു ചോദ്യം കൂടി ഇരുന്നോ എന്റെ സംശയമാണ് എന്താണ് ഇൻഫാക്ട് ശിവശങ്കർ ഹാസ് ഓൾസോ സ്പോക്കൺ ഓർ സെൻഡ് മെസ്സേജ് ടു സം ഓഫീസർ ഇൻ ഏപ്രിൽ 2019 ഫോർ ദ ക്ലിയറൻസ് ഓഫ് some diplomatic baggage which was to be examined by the customs authority 2019 ഏപ്രിലിൽ ഏതോ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് കോൾ ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് പറയുന്നു ഏത് ഉദ്യോഗസ്ഥൻ എന്നില്ല കോൾ തന്നെയാണോ എന്നില്ല ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തപ്പോൾ കൊടുത്ത നോട്ടീസിനകത്ത് കോൾ എന്ന് സ്പെസിഫിക്കായി പറയുന്നു ഇന്നിപ്പോ കസ്റ്റഡി അപ്ലിക്കേഷനകത്ത്
കോൾ ആകാം മെസ്സേജ് ആകാം ഇതിൽ നിന്ന് ഞാൻ ഹരീഷിലേക്ക് മടങ്ങി വരാം യെസ് യെസ് ഒരു ചില സാങ്കേതിക തടസ്സങ്ങളാണ് ഉള്ളത് ഞാൻ ഹരീഷ് ഞാൻ വരാം പ്ലീസ് ഒരല്പനേരം കൂടി അതായത് ഇതിൽ തെളിയുന്ന ഒരു കാര്യം ഈ കേസുകൾ ആ കേസിൻ്റെ ഒരു വ്യാപ്തിയും അതിൻ്റെ വിപുലമായ സാഹചര്യമൊക്കെ കോടതിയെ പൊതുവിൽ ബോധ്യപ്പെടുത്തുക അതേസമയം അതിൻ്റെ തെളിവുപരമായ ശക്തി എത്രമാത്രമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അത് മെല്ലെ എന്ന മട്ടിൽ നിൽക്കുക ഇതുമായി ബന്ധപ്പെട്ട മെമ്മോയും റിമാൻഡ് പെറ്റീഷനും ഒക്കെ നോക്കുമ്പോൾ അത് വളരെ ദുർബലമായി പല കണ്ണികളും കൂട്ടിച്ചേരാത്ത വിധം നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ശ്രീ എം ബി രാജേഷ് ഇതിൽ ഗൗരവമുള്ളൊരു രാഷ്ട്രീയ നിരീക്ഷണം നേരത്തെ കെ ജെ ജേക്കബിൻ്റെ ഭാഗത്തു നിന്ന് വന്നു അതാണ് ഞാൻ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ഡ്രാഫ്റ്റിംഗ് വളരെ പ്രകടമായി ഇത് രൂപപ്പെട്ടു വരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി ആ അന്വേഷണത്തെ ഒന്നും സംശയിക്കാൻ തയ്യാറായിട്ടില്ല ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പോലും സി പി എം എന്ന പാർട്ടി അതിലുള്ള വിമർശനങ്ങൾ രാഷ്ട്രീയമായി ഉന്നയിക്കുന്നുമുണ്ട് ഇത് മെല്ലെ മെല്ലെ മുഖ്യമന്ത്രിയിലേക്ക് അടക്കം എത്തിക്കാൻ കഴിയും വിധമുള്ള വളരെ ആസൂത്രിതമായ പടി ചവിട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കെ ജെ ജേക്കബിൻ്റെ നിരീക്ഷണം അതുകൊണ്ടാണ് ഈ കളി വേറെ കളിയാണ് എന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയതും ഞാൻ അതേക്കുറിച്ച് ചോദിച്ചതും എം ബി രാജേഷ് കേട്ടല്ലോ കേട്ടു കേട്ടു തീർച്ചയായും കേട്ടു ഇവര് രണ്ടുപേരുമായിട്ടും പലപ്പോഴും ടെലിവിഷൻ ചർച്ചകളിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയും ഏറ്റുമുട്ടുകയും ഒക്കെ സൗഹാർദ്ദത്തോടു കൂടി മോശമായിട്ടല്ല ഏറ്റുമുട്ടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് ഹരീഷ് വാസുദേവനുമായിട്ട് സ്പ്രിംഗ്ലർ ചർച്ച ചെയ്ത സമയത്ത് വളരെ ശക്തമായിട്ട് തന്നെ ഭിന്നാഭിപ്രായങ്ങളോടെ ഏറ്റുമുട്ടിയിട്ടുണ്ട് ആ രണ്ടുപേരും ഇവിടെ പറഞ്ഞ അഭിപ്രായങ്ങൾ യഥാർത്ഥത്തിൽ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി കാരണം ഇത്ര സൂക്ഷ്മമായിട്ട് ഞാൻ ഈ കാര്യങ്ങളിലേക്ക് പോയിരുന്നില്ല ശിവശങ്കരനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ട് റിമാൻഡ് റിപ്പോർട്ട് അതുപോലെ അറസ്റ്റ് മെമ്മോ അത്തരം വിശദാംശങ്ങളിലേക്ക് ഞാൻ പോയിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഇവിടെ ഹരീഷും പിന്നീട് ശ്രീ കെ ജെ ജേക്കബും ആ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിയമപരിജ്ഞാനൊന്നും വേണ്ട സാധാരണ മനുഷ്യർ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഇപ്പൊ നോക്കൂ ഹരീഷ് ഇപ്പൊ വായിച്ചൊരു വാചകം ഇങ്ങനെയായിരുന്നു അതിലെ രണ്ട് പരാമർശങ്ങൾ ശിവശങ്കർ ഏതോ കസ്റ്റംസ് ഓഫീസറെ സം കസ്റ്റംസ് ഓഫീസർ സം ഡിപ്ലോമാറ്റിക് ക്ലിയറൻസ് ഓഫ് സം ഡിപ്ലോമാറ്റിക് ബാഗേജ് ഇത് ഇങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ചിരി വരും പക്ഷെ ഇത് ചിരിച്ചു തള്ളേണ്ടൊന്നല്ല ഒരു അന്വേഷണ ഏജൻസി ഇങ്ങനെയൊക്കെ എഴുതി വെക്കുക എന്നത് എത്രമാത്രം പരിഹാസ്യമാണ് എന്ന് കക്ഷി രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചാൽ നാരായണ നമ്പൂതിരിക്ക് തോന്നുന്നില്ലേ ഞാനിത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എപ്പോഴാണ് ഞാൻ അതുകൊണ്ടാണ് എനിക്കിത് ഇതൊന്നും ഞാൻ അതല്ലെങ്കിൽ നേരത്തെ ഒരുപക്ഷെ ഞാൻ പറയുമായിരുന്നു ഞാൻ അതിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അതെന്റെ വിഷയമല്ലാത്തത് കൊണ്ടാണ് പോവാതിരുന്നത് അപ്പോൾ അതിന്റെ തുടർച്ചയാണ് ശ്രീ ജേക്കബ് പറഞ്ഞത് അതുകൊണ്ട് ജേക്കബ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു ഇത് വേറെ ചില ഉദ്ദേശം വെച്ചുള്ള കളി തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇതിന്റെ മുനയും ലക്ഷ്യവും വളരെ വ്യക്തമാണ് എന്നാണ് സംശയിക്കുന്നത് അല്ലെങ്കിൽ ഒരു അന്വേഷണ ഏജൻസി ഇത്ര പരിഹാസം ഇതെന്താ ബി ജെ പിയുടെ പ്രസ്താവന എഴുതുന്നത് പോലെയാണോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൂചന എന്ന് പറഞ്ഞിട്ട് മറ്റേ ചില പത്രങ്ങൾ വാർത്ത എഴുതുന്നത് പോലെയാണോ സം കസ്റ്റംസ് ഓഫീസർ എന്നോ ഇന്നലെ പത്രത്തിൽ ഒരു ഉന്നതൻ എന്നൊക്കെ പറഞ്ഞു വരില്ല അതുപോലെയാണോ ഒരു അന്വേഷണ ഏജൻസി കോടതിയിൽ കൊടുക്കുന്ന രേഖയിൽ വ്യക്തത വേണ്ടേ കാര്യങ്ങൾ സ്പഷ്ടമായിട്ടല്ലേ പറയുക ഇതൊന്നും അത്ര പ്രയാസമുള്ള കാര്യമില്ല ഞാൻ പറഞ്ഞു വാട്സാപ്പ് ചാറ്റ് അവർ റിട്രീവ് ചെയ്തു പക്ഷെ ജേക്കബ് ഇവിടെ പറഞ്ഞത് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ആ വാട്സാപ്പ് ചാറ്റിന്റെ ഒന്നും തീയതിയില്ല തീയതി വളരെ പ്രധാനമല്ലേ ക്രൈം ഉണ്ടാവുന്നതിന് മുമ്പേ ഉള്ള ചാറ്റ് എങ്ങനെയാണ് കുറ്റകരമായി തീരുന്നത് അപ്പൊ തീയതി ഇല്ല എന്നുള്ളത് ഞാൻ വിചാരിച്ചത് ഈ നാരായണ നമ്പൂരിയുടെ പറഞ്ഞതുപോലെ തന്നെയാണ് എന്നാണ് ഈ കുറ്റകൃത്യം ആരംഭിച്ച കാലത്തുള്ള ചാറ്റാണ് എന്നാണ് എന്നെപ്പോലൊരാൾ പോലും ധരിച്ചത് എങ്കിൽ എങ്ങനെയായിരിക്കും സാധാരണ മനുഷ്യർ ഇതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഓർക്കണം ജേക്കബ് പറയുമ്പോഴാണ് ആ മറ്റേ വസ്തുത നമ്മൾ തിരിച്ചറിയുന്നത് ഡേറ്റ് ഇല്ലാതെയാണ് ഈ വാട്സപ്പ് ചാറ്റ് അവർ ഉദ്ധരിക്കുന്നത് ഡേറ്റ് ബോധപൂർവം മറച്ചു വെക്കുന്നതാണ് കാരണം അത് ഈ കുറ്റകൃത്യത്തിനൊക്കെ എത്രയോ മുമ്പുള്ള ചാറ്റാണ് എങ്ങനെയാണ് നിയമത്തിന്റെ മുമ്പിൽ നിൽക്കുക എന്താണ് ശ്രീ കെ ജെ ജേക്കബ് താങ്കൾ ഇടയിൽ പറഞ്ഞത് കുറ്റപത്രത്തിലാണ് കുറ്റപത്രം കൊടുത്തപ്പോഴാണ് ഡേറ്റ് പറയാതിരുന്നത് ഇപ്പോഴത്തെ ഇതിൽ ഡേറ്റ് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത് ഏപ്രിലാണ് ഏപ്രിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ചാറ്റുകളുടെ അല്ല ഏപ്രിൽ എന്നിപ്പോ പറഞ്ഞില്ല അല്ല സാധാരണ നോക്കൂ ഹരീഷ് വാസുദേവനോട് ഞാനൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കട്ടെ
ഇങ്ങനെ കൊടുക്കുമ്പോൾ വാട്സ്ആപ്പ് ചാറ്റ് മുൻപ് ഇന്ന തീയതി എന്ന് പറഞ്ഞല്ലേ സാധാരണ കൊടുക്കേണ്ടത് ഹരീഷ് ഇന്ന തീയതിക്ക് കാരണം കുറ്റകൃത്യത്തിന് ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള സമയമുണ്ടല്ലോ ഇന്ന തീയതിക്കാണ് ബാഗേജിന് വന്നത് ഇന്ന സമയത്താണ് ബാഗേജ് ക്ലിയറൻസിന് വേണ്ടി വിളിച്ചത് നമുക്കെല്ലാവർക്കും ശ്രീ നാരായണൻ നമ്പൂരിയോട് തന്നെ ചോദിക്കാം ഏതെങ്കിലും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി കോടതിയിൽ കൊടുക്കുന്ന ഏതെങ്കിലും രേഖകളിൽ ദേ ഹാവ് കോൾഡ് സം ഓഫീസർ ഫോർ റിലീസ് ഓഫ് സം ബാഗേജ് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുമോ അത് നിലനിൽക്കുമോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ പറയും ശ്രീനാരായണ നമ്പൂതിരി അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി അല്ല ഹരീഷ് പറയട്ടെ ഹരീഷ് അല്ലേ ഹൈക്കോടതിയിലെ അഭിഭാഷകനല്ലേ ഞാൻ എന്താ ഒരു സ്മോൾ കോർട്ടിലെ കീഴ്ക്കോടതിയിലെ അഭിഭാഷകനും പറയാം നമ്മൾ ഇതൊക്കെ ഹൈക്കോടതിയിലെ കേസിനെ കുറിച്ചൊക്കെ എന്ത് പറയാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം റിമാൻഡ് ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ 19 നിന്നാണ് പറഞ്ഞിരിക്കുന്നത് 2019 ഏപ്രിലിൽ നിന്ന് അത് സ്വപ്നയുടെ വാട്സപ്പ് മെസ്സേജുകളിൽ നിന്ന് എടുത്തതാണ് ആ സ്വപ്നയും ശിവശങ്കരനുമായി നടന്ന വാട്സപ്പ് മെസ്സേജുകളുടെ അടിസ്ഥാനത്തിൽ എടുത്ത ഒരു അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ഒരു 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 വിഷയമാണ് അതിനെക്കുറിച്ച് ശിവശങ്കരനോട് ചോദിച്ചപ്പോൾ ആദ്യം ശിവശങ്കരൻ സമ്മതിച്ചു രണ്ടാമത് 28-ാം തീയതി ചോദിച്ചപ്പോൾ ശിവശങ്കരൻ നിഷേധിച്ചു ശിവശങ്കരൻ പലതും മറയ്ക്കുന്നുണ്ട് വെളിപ്പെടുത്തുന്നില്ല സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് 2019 ഏപ്രിലിൽ ശിവശങ്കരൻ കസ്റ്റംസിൽ വിളിച്ചിരുന്നു എന്നുള്ള സ്വപ്നയുടെ വാട്സപ്പ് മെസ്സേജുമായിട്ട് ഇപ്പോൾ കോടതിയിൽ ഇപ്പോൾ ഒരു ഒരു റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കുന്നു ആ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ കൂടെ എല്ലാ തെളിവുകളും ഒന്നും ഹരീഷിനറിയാമല്ലോ എനിക്ക് ഞാനൊരു ക്രിമിനൽ കോടതിയിൽ പോകുന്ന അങ്ങനെ പോകാറില്ല അതുകൊണ്ട് എനിക്കറിയില്ല പക്ഷേ കുറ്റപത്രം കൊടുക്കുമ്പോഴാണ് അല്ലെ അതിനു മുമ്പ് ഓരോ റിപ്പോർട്ടുകൾ കൊടുക്കുമ്പോഴാണ് തെളിവുകൾ രേഖകൾ ഉൾപ്പെടെ കൊടുക്കുന്നത് പക്ഷേ ഇവിടെ ഈ വാട്സപ്പ് സന്ദേശങ്ങൾ അടങ്ങുന്ന സീൽഡ് കവറിൽ കോടതിയുടെ മുമ്പിലുണ്ട് ഹരീഷ് പ്രധാനപ്പെട്ട രേഖകൾ സന്ദീപ് നായരുടെ മൊഴികൾ ഇതെല്ലാം കോടതിയുടെ മുമ്പിലുണ്ട് ഇതൊന്നും ഉണ്ടായിട്ടും നിഷേധിച്ചുകൊണ്ട് അങ്ങനെ കോടതിക്കും തോന്നിയത് കൊണ്ടായിരിക്കില്ലേ ചോദ്യം ചെയ്യാൻ പാകത്തിന് വസ്തുതകൾ ശേഖരിച്ചിട്ടുണ്ടാകാം എന്ന് ഹൈക്കോടതിയും പറഞ്ഞു കോടതി ശിവശങ്കരനെ ചോദ്യം ചെയ്യാൻ ആവശ്യമായ മെറ്റീരിയൽ ഇഡിയുടെ കയ്യിൽ ഉണ്ടെന്ന് തന്നെയല്ലേ പറഞ്ഞത് ഹരീഷിലേക്ക് ഈ ഡിപ്ലോമാറ്റ് ബാഗേജ് വിടുവിക്കാൻ വേണ്ടി ഒരു കോൾ ശിവശങ്കരൻ ചെയ്തു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ യുക്തിസഹമായിട്ടാണ് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ അത് ആദ്യം പറയേണ്ടത് കസ്റ്റംസ് ആണ് കസ്റ്റംസിന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന നിമിഷം വരെയോ മിനിഞ്ഞാന്ന് വരെയോ അങ്ങനെ ഒരു കേസില്ല അങ്ങനെ ഒരു കസ്റ്റംസ് ഓഫീസറെ വിളിച്ച് അത് ബാഗേജ് വിടുവിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് കസ്റ്റംസിന് അന്വേഷിക്കുന്ന കേസിനകത്ത് എവിടെയോ അവർ പറയുന്നില്ല ജേക്കബ് ചൂണ്ടിക്കാണിച്ചത് ഇഡി എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് മറ്റ് ഏജൻസികളെ പോലെയല്ല അവര് FIR ഇട്ടിട്ട് കേസ് അന്വേഷിച്ച് കുറ്റപത്രം കൊടുക്കുന്ന ഏജൻസിയല്ല അവരൊരു കംപ്ലൈന്റ് തയ്യാറാക്കി കോഗ്നിസൻസ് എടുക്കാൻ വേണ്ടി കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് അവരുടെ കുറ്റപത്രം എന്ന് ജേക്കബ് ചൂണ്ടിക്കാണിച്ച ആ അവരുടെ എന്താണ് അവരുടെ കേസ് എന്ന് അവർ പറയുന്നതിനകത്ത് അവർ പറയുന്നു ക്രൈം തുടങ്ങുന്നത് 2019 നവംബറിലാണ് ഇതാണ് അവർ അന്വേഷിക്കുന്നത് നമ്മൾ ആ അവരുടെ രേഖ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഈ പറയുന്ന 2019 നവംബറിൽ നടക്കുന്ന ക്രൈം അന്വേഷിക്കുന്ന ഏജൻസി കുറച്ച് കഴിയുമ്പോൾ പറയുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ഏപ്രിൽ മാസം വിളിച്ചിട്ടുണ്ട് സ്വപ്ന പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ശിവശങ്കർ വിളിച്ചിട്ടുണ്ട് അത് ഏപ്രിൽ വിളിച്ചു എന്തിനാണ് ബാഗ് റിലീസ് ചെയ്യാൻ എന്തിനു വേണ്ടി അതിനുശേഷം 2 മാസം കഴിഞ്ഞ് ജൂലൈ മാസം വന്ന ഡിപ്ലോമാറ്റ് ബാഗേജ് റിലീസ് ചെയ്തു അതുകൊണ്ട് അതിനകത്ത് സ്വർണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഈ വാചകം പറ്റുമെങ്കിൽ കൈരളി ടി വി ഇതെന്ന് ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം അതായത് ഏപ്രിൽ മാസം വിളിച്ചത് കൊണ്ട് ദിസ് ക്ലിയർലി ഷോസ് ഹിസ് ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ആൻഡ് നോളജ് അബൌട്ട് ദ ഒഫൻസ് കമ്മിറ്റഡ് ബൈ സ്വപ്ന ഈ സ്വപ്ന എപ്പോഴാണ് ED പറയുന്നത് പ്രകാരം കുറ്റം ചെയ്തത് 2019 നവംബറിൽ 2019 ഏപ്രിൽ ശിവശങ്കർ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ക്രൈമിനെ പറ്റി അറിയാം അതാണ് എനിക്ക് തോന്നുന്നത് ഇത് കേട്ടുകേൾവി വെച്ചിട്ട് തന്നെ ശ്രീ രാജേഷ് ഇവിടെ ചോദിച്ചത് 2019 നവംബറിൽ നടന്ന ക്രൈമിനെ പറ്റി എങ്ങനെയാണ് 2019 ഏപ്രിൽ അറിയുന്നത് ഇനി ഇതിനുള്ള തെളിവാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ അറസ്റ്റ് ചെയ്തപ്പോൾ കൊടുത്ത റിപ്പോർട്ടിനകത്ത് അതായത് അവരെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിനകത്ത് പാരഗ്രാഫ് 6 പറയുന്നത് വിളിച്ചു എന്നാണ് അത് ഇന്ന് റിമാൻഡ് കസ്റ്റഡി ആവശ്യപ്പെട്ടുള്ള അപേക്ഷ വന്നപ്പോഴേക്ക് വിളിച്ചതാകാം മെസ്സേജ് അയച്ചതാകാം ഏതോ ഒരു ഓഫീസറെ എന്നായിരിക്കുന്നു ഞാൻ പറഞ്ഞത് ഇന്നലത്തെ ക്ലാരിറ്റി കുറയല്ലോ കൂടുതലല്ലേ വേണ്ടത് ഇന്ന്
ഒറ്റ ചോദ്യം നിങ്ങൾ ഈ ലോക്കർ സംഘടിപ്പിച്ചു കൊടുത്തതൊക്കെ വിടുകയാണോ? നിങ്ങൾ ഈ April 19 ഒരു ഫോൺ കോൾ വാട്സപ്പ് സന്ദേശത്തെ മാത്രമാണോ തൂങ്ങിയിരിക്കുന്നത്? എന്താണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് സ്വപ്നം എന്ന് പറയുന്ന ഒരു പെണ്ണിന് ലോക്കർ സംഘടിപ്പിച്ചു കൊടുക്കാൻ, ലോക്കർ എടുപ്പിച്ചു കൊടുക്കാൻ 30 ലക്ഷം രൂപയുമായി വേണുഗോപാൽ എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് വീട്ടിൽ സ്വപ്നയും ഒത്തു പോകാൻ? ഒന്ന് ഒന്ന് കേൾക്കൂ, താങ്കളുടെ സംശയം വ്യക്തമാണ്, ന്യായമാണ്. താങ്കളുടെ ഭാഗത്ത് നിന്ന് ഹരീഷിന് ഒരു മറുപടി കൊടുത്താൽ തീരുന്നെങ്കിൽ അത് തീരട്ടെ ആ സംശയം. ഒന്ന്, എനിക്ക് ശിവശങ്കറിന്റെ വക്കാലത്തില്ല. ഞാൻ ഈ ഇഡി കൊടുത്ത ഇതിനകത്തുള്ള റിപ്പോർട്ടിനകത്തുള്ള ഗുരുതരമായ അപാകത ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഇ ഡി കൊടുത്ത മുഴുവൻ രേഖകളും പരിശോധിച്ചിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പറഞ്ഞത് അറസ്റ്റ് ചെയ്യാൻ മതിയായ തെളിവുകളില്ല, എന്നാൽ ചോദ്യം ചെയ്യാൻ മതിയായ തെളിവുകളുണ്ടെന്നാണ്. ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ വിശ്വസിക്കുന്നു. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ തെളിവുകളെല്ലാം പരിശോധിച്ചിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള തെളിവില്ല, എന്നാൽ ചോദ്യം ചെയ്യാനുള്ള തെളിവുണ്ട് എന്ന് പറയുമ്പോൾ ഈ തെളിവുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും കണ്ടതാണല്ലോ. അത് അറസ്റ്റ് ചെയ്യാൻ മതിയായ തെളിവാണ് എന്നൊരു വരി എഴുതുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ലല്ലോ. നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന വിധിന്യായത്തെ നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് സംശയിക്കുന്നത്? അല്ലെങ്കിൽ ഇ ഡി അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പോകാമായിരുന്നില്ല. കസ്റ്റഡിയിലെടുത്തപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ കൂടുതൽ തെളിവ് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യപ്പെടുത്ത, അറസ്റ്റിന് ഞങ്ങൾ തടസ്സം നിൽക്കുന്നില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പോ കോടതിയുടെ മുമ്പിൽ കൊടുത്ത തെളിവുകളെല്ലാം കണ്ടെത്തിയതിനു ശേഷം ശിവശങ്കറിനെതിരായി ഇതാ ഇന്ന ഇന്ന തെളിവുകളുണ്ട്, നിങ്ങൾക്ക് കസ്റ്റഡിയിൽ എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം എന്ന് ഹൈക്കോടതി പറഞ്ഞെങ്കിൽ നമ്മൾ ഈ പറയുന്നത് ശരി. ഇതിപ്പോ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് 2019 ഈ മൊത്തം ഷിഫ്റ്റ്, അതായത് 2019 നവംബറിൽ നിന്ന് ഇത് 2019 ഏപ്രിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. അതാണ് ആ മാറിയ സംഗതിയിൽ കസ്റ്റംസിനെ വിളിച്ചു എന്നാണ് ഇ ഡിയുടെ കേസ്. അങ്ങനെ ഒരു കേസ് കസ്റ്റംസിന് ഉണ്ടോ ഇല്ലയോ എന്നാണ് ഞാൻ ആദ്യം ഒരു ചോദിക്കുന്നത്. കസ്റ്റംസിലെ ഏത് ഉദ്യോഗസ്ഥനെ വിളിച്ചു? ആ ഉദ്യോഗസ്ഥൻ പറയണ്ടേ ഇതാ എന്നെ വിളിച്ചു, എന്റെ ഉദ്യോഗത്തിൽ തടസ്സപ്പെടുത്തി, എന്റെ പ്രധാനപ്പെട്ട ഔദ്യോഗിക കൃത്യ നിർവഹണത്തിൽ ഇയാൾ വീഴ്ച വരുത്തി, അപ്പൊ തന്നെ പിടിച്ചകത്തിടണ്ടേ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ എന്നെയോട് പറയണ്ടേ ഇതാ രാജ്യദ്രോഹ കുറ്റം നടത്തിയ ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി? എന്താണ് ആ NIA തന്നെ പറഞ്ഞത്? സ്വപ്നയുടെ ജാമ്യഹർജിയിൽ പറഞ്ഞത് സ്വപ്ന ആവശ്യപ്പെട്ടിട്ടും ശിവശങ്കർ വിളിച്ചില്ല എന്നല്ലേ? ആ രേഖകൾ പ്രകാരം ആ കാലങ്ങളിൽ ആ ദിവസങ്ങളിൽ നമ്മളെല്ലാം അറിഞ്ഞതും ചർച്ച ചെയ്തതും. ശരത്തിന് മനസ്സിലായില്ലേ? ശിവശങ്കർ NIA സ്വാധീനിച്ചിരിക്കുന്നു. എനിക്ക് അതേക്കുറിച്ചൊന്നും പറയാനില്ല. ഇവിടെ ശ്രീ ജേക്കബ് സാർ, അവസാനമായി അതെ താങ്കളിലേക്ക് തന്നെ അല്ലല്ല, ഞാൻ ശ്രീ നാരായണൻ നമ്പൂതിരിയുടെ ചോദ്യം ലോക്കറിന്റെ കാര്യമുണ്ട്. ഇതാണ് പ്രശ്നം. അതായത് നിങ്ങൾ പല കാര്യങ്ങളും മിക്സ് ചെയ്യുന്നു. എന്താണ് NIA, എന്താണ് ഇ ഡിയുടെ കേസ്? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇ ഡി കൊടുത്ത കുറ്റപത്രത്തിൽ നിന്നാണ് NIA കൊച്ചി സീസ്ഡ് ₹64 lakh. മലയാളത്തിൽ പറയാം, NIA സ്വപ്നയുടെ SBIയുടെ ലോക്കറിൽ നിന്നും 64 ലക്ഷം രൂപയും 982 gram സ്വർണവും ഫെഡറൽ ബാങ്കിന്റെ ലോക്കറിൽ നിന്ന് 36,50,000 രൂപയും പിടിച്ചെടുത്തു. വിച്ച് വാസ് പ്രൊസീഡ്സ് ഓഫ് ക്രൈം. അത് കുറ്റകൃത്യത്തിൽ നിന്ന് കിട്ടിയ പണമാണ്. ഇതാണ് കേസ്. ഈ കേസിൽ ഈ കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണം ഇവരുണ്ടാക്കി എന്നുള്ളതാണ് കേസ്. ലോക്കറിൽ നിന്ന് കിട്ടിയ 30 ലക്ഷത്തിന്റെ കാര്യം എന്തുകൊണ്ടാണ് ഇ ഡി പറയാത്തത്? ആ പണം കുറ്റകൃത്യത്തിൽ നിന്ന് വന്ന പണമാണ് എന്ന് ഇ ഡിക്ക് ഇതിന് ഒരു കേസ് ഇല്ലാത്തത് കൊണ്ടാണ്. ശ്രീ നാരായണൻ നമ്പൂതിരി, നമ്മൾ കള്ളപ്പണം എന്ന് പറയുന്നതും കുറ്റകൃത്യത്തിൽ നിന്ന് വരുന്ന പണം എന്ന് പറയുന്നതും രണ്ട് പണങ്ങളാണ്. ഒരു ഡോക്ടർക്ക് അയാൾക്ക് കിട്ടുന്ന കൺസൾട്ടേഷൻ ഫീയിൽ നിന്ന് അയാൾ കൃത്യമായി ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുമ്പം അതിന് ടാക്സ് കൊടുക്കാതെ അയാൾ സൂക്ഷിച്ച് കിടക്കക്കടിയിൽ വെച്ചാൽ അത് കള്ളപ്പണമാണ്. പരമാവധി എന്ത് സംഭവിക്കും? അതിന്റെ പിഴ കൊടുത്താൽ അത് അതിന്റെ പഴയ പറയും ഏകദേശം 90% ഇല്ല, ചിലപ്പം 90% വരെ വരും. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറ്റകൃത്യമല്ല. കുറ്റകൃത്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇതുപോലെ ഇപ്പം ഒരു MLA പുറകെ നടക്കുന്നില്ല, ഒരു മന്ത്രിയുടെ പുറകെ നടക്കുന്നില്ലേ? നിങ്ങൾ ഒരു അഴിമതി കാണിച്ച്, നിങ്ങൾ ഒരു കുറ്റകൃത്യം, വേറെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം കാണിച്ച് അതിന്റെ അകത്തു നിന്ന് കിട്ടുന്ന പണം നിങ്ങൾ കൊണ്ട് നടന്നാൽ, നിങ്ങൾ ഒളിപ്പിച്ചാൽ, അതാണ് കേസ്. ഈ 30 ലക്ഷത്തിന്റെ കേസ് എന്താണ് ശ്രീ നാരായണൻ നമ്പൂതിരി ഇ ഡി മിണ്ടാത്തത്? എന്താണ്
അപ്പ ആ ലോ ആ 30 ലക്ഷവുമായിട്ടുള്ള മെസ്സേജുകളാണ് അധികമുള്ള അത് എങ്ങനെ മാനേജ് ചെയ്യണം ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായിട്ടുള്ള റിലേഷൻ മുഴുവൻ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതാണ് ഞാൻ ശ്രീനാരായണൻ നമ്പൂതിരിയോട് പറഞ്ഞത് ഈ 1 കോടി രൂപ പിടിച്ചല്ലോ അതായത് ലോക്കറിൽ 64 ലക്ഷം രൂപയും പിന്നെ 34 ലക്ഷം രൂപയും പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു മെസ്സേജ് ഉണ്ട് എങ്കിൽ അതിൽ ശിവശങ്കരൻ കുറ്റക്കാരനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എനിക്കില്ല അങ്ങനെ ഒരു കാര്യം എൻഫോഴ്സ്മെന്റ് തെളിവ് കൊണ്ടുവരട്ടെ കഴിഞ്ഞു നമ്മുടെ എന്റെ കേസ് കഴിഞ്ഞു അത് കൊണ്ടുവരത്തോളം കാലം നിങ്ങൾ ഫിക്സ് ചെയ്ത് അതുകൊണ്ട് ഇതുകൊണ്ട് എന്ന് പറയുന്നത് ശരിയല്ല ഒരു പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി സം ഓഫീസറെ എപ്പോഴെങ്കിലും വിളിച്ചു ഇങ്ങനെയല്ല 4 മാസത്തെ അന്വേഷണത്തിന് ശേഷം പറയേണ്ടത് കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയേണ്ടത് ഒരു കാര്യം പ്രേക്ഷകരോട് അധികമായി പറയാനുള്ള ഇപ്പോൾ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനായാലും ശ്രീ കെ ജെ ജേക്കബ് ആയാലും ചില വ്യത്യസ്തങ്ങളായ നിരീക്ഷണങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കോടതിയിലടക്കം ഇവരൊക്കെ നൽകിയിട്ടുള്ള ഈ അന്വേഷണ ഏജൻസി ED നൽകിയിട്ടുള്ള അവർ നൽകിയിട്ടുള്ള രേഖകളിലെ അപാകതകളോ ചില ന്യൂനതകളോ അത് ഉയർത്തി കാട്ടിക്കൊണ്ടാണ് അത് കേവലമായ ഏതെങ്കിലും അവരെഴുതുന്നൊരു മാധ്യമ വാർത്തയുടെ ഒന്നും അടിസ്ഥാനത്തിൽ മാത്രമല്ല അത്തരം പൊതുസമൂഹത്തിൽ ഉണ്ടാവേണ്ട ചർച്ചയെക്കുറിച്ചാണ് ശ്രീ എം ബി രാജേഷ് പക്ഷേ ഇതിന് മറുവശമുണ്ട് ഇങ്ങനെ മെറിറ്റിൽ ഈ കേസ് കേൾക്കുന്നത് ഏതോ കാലത്താണ് ഇപ്പോൾ ചന്ദ്രശേഖരൻ ഇപ്പോൾ ശിവശങ്കറിനെ കസ്റ്റഡിയിൽ വേണം അത് ED സാധിച്ചെടുത്തു അതിനുവേണ്ടി ഈ തരത്തിലേക്കൊക്കെ പോയതാണ് എന്ന് വ്യക്തമായി തന്നെ കുറേ ആളുകൾക്ക് മനസ്സിലായാലും ശിവശങ്കറിനെ കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ ഒരു ധാർമ്മികതാ വാദം ഉന്നയിക്കാം സർക്കാരിന് മേൽ മുഖ്യമന്ത്രിക്ക് മേൽ അത് മറുഭാഗത്ത് ആരംഭിച്ചു കഴിഞ്ഞല്ലോ അപ്പോൾ രാഷ്ട്രീയമായ ഈ കസ്റ്റഡിയുടെ രാഷ്ട്രീയ മാറ്റമാണ് രാഷ്ട്രീയ വളർച്ചയാണ് വളരെ ഗൗരവമായി കാണേണ്ടത് അത് ഇപ്പുറത്ത് പ്രതിപക്ഷം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ള മറുപടി മുഖ്യമന്ത്രി ഇന്ന് പറയുമ്പോഴും പ്രതിപക്ഷം അതിൽ നിന്ന് പിൻവാങ്ങില്ലല്ലോ തീർച്ചയായിട്ടും അതാണ് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് എന്ന് അതിപ്പോൾ ഒരുപക്ഷെ ആ ആക്ഷേപം ഉന്നയിക്കുന്ന എനിക്ക് പോലും അത്ഭുതമുണ്ടാക്കുന്ന തരത്തിൽ വ്യക്തമായിരിക്കുകയാണ് നമ്മുടെ ഈ ചർച്ചയിൽ ഈ ചർച്ച വളരെ ശ്രദ്ധേയമായിട്ടൊരു ചർച്ചയായി മാറിയത് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനും KJ ജേക്കബും ED ഈ റിമാൻഡ് റിപ്പോർട്ട് അതുപോലെ ED കൊടുത്ത അറസ്റ്റ് മെമ്മോ ഇത്തരം കാര്യങ്ങളിലെ പൊള്ളത്തരവും വൈരുദ്ധ്യവും തട്ടിപ്പും തുറന്നു കാണിച്ചതിലൂടെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതാണ് വലിയ തോതിൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എനിക്ക് തോന്നില്ല മറ്റ് ഒരു മാധ്യമങ്ങളും അതിന് മുതിരും എന്നത് ഇപ്പം ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ശക്തനായ വക്താവ് എന്ന നിലയിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നോക്കൂ എന്നെപ്പോലും ഇവർ രണ്ടുപേരും ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഇത് അത്ര സൂക്ഷ്മമായിട്ട് സാധാരണ മനുഷ്യർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല എന്തൊരു തട്ടിപ്പാണ് ED നടത്തിയിട്ടുള്ളത് ഈ കേസിൻ്റെ എത്ര രാഷ്ട്രീയമായൊരു തട്ടിപ്പായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ കാണുകയാണ് ശരിയാണ് അവർക്കറിയാം ഇത് കോടതിയിൽ നിൽക്കാൻ പോകുന്നില്ല എന്ന് എഴുതി വെച്ചവർക്ക് തന്നെ അറിയാം അറ്റ് സം പോയിന്റ് ഓഫ് ടൈം സം ബാഗേജ് സം കസ്റ്റംസ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞ ഈറക്കടലാസിന്റെ വില പോലും കോടതിയിൽ ഇതിനുണ്ടാവില്ല എന്നുള്ളത് ഈ എഴുതി വെച്ചവർക്കും അറിയാം അവർ രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്താനും അവരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റാനും വേണ്ടി ചെയ്യുന്നതാണ് എന്താണ് ശ്രീ നമ്പൂതിരി അപ്പോ അത് അത് കോടതിയിൽ ഈ കേസ് രാജേഷ് പറഞ്ഞു കഴിഞ്ഞ് ചർച്ച വൈൻഡപ്പ് തീർച്ചയായിട്ടും അത് ശരത്തെ എന്റെ അഭിപ്രായം നാരായണൻ നമ്പൂതിരി അവസാനിപ്പിക്കണമെന്നാണ് ഒരു മിനിറ്റ് ഞാൻ ബാക്കി കൂടി പറഞ്ഞോട്ടെ നാരായണൻ നമ്പൂതിരിയിൽ തന്നെ അവസാനിപ്പിക്കണം ഞാൻ പറഞ്ഞതുകൊണ്ട് അവസാനിപ്പിക്കരുത് ഞാൻ പറഞ്ഞത് ഇത് കേസ് നിൽക്കില്ല എന്നാൽ പോലും ഇപ്പോഴത്തെ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റണം എന്ന് മാത്രമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഇവര് പറയുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് അതവിടെ നിൽക്കട്ടെ രാഷ്ട്രീയ ധാർമ്മികതയെ കുറിച്ചിവിടെ പറഞ്ഞല്ലോ രാഷ്ട്രീയ ധാർമ്മികതാവാദത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു അതാണ് ഒരു ആയുധം കൊടുത്തിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3-4 മാസം ഉണ്ട് എത്ര കഷ്ടപ്പെട്ടാണ് ED തള്ളിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് യജമാനൻ പറഞ്ഞിരിക്കുകയാണ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാരം ED നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ വലിച്ചു നീട്ടി എത്തിക്കണ്ടേ
ഞാൻ രാഷ്ട്രീയ ധാർമ്മികത വാദം ഉയർത്തുന്ന ബിജെപിയോട് ഇപ്പോൾ ചോദ്യം ചോദിക്കാം. കോൺഗ്രസിന്റെ ആരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ അവർക്കുള്ള വിഹിതം മാറ്റിവെക്കുന്നു. അത് പിന്നീട് അവസരത്തിൽ ചോദിക്കാം. ബിജെപിയോട് രാഷ്ട്രീയ ധാർമ്മികത വാദം ഉയർത്തുന്ന ആളാണല്ലോ ഇവിടെ ബിജെപിയുടെ നാരായണൻ നമ്പൂതിരി. രണ്ട് ചോദ്യം. ഒന്ന്, മിനിഞ്ഞാന്നാണ് വാജ്പേയി മന്ത്രിസഭയിൽ അംഗമായിരുന്ന ദിലീപ് റേ കൽക്കരി കേസിൽ 3 വർഷം ശിക്ഷിക്കപ്പെട്ടത്. കേസ് വന്നത് വാജ്പേയിയുടെ മന്ത്രിസഭയിൽ അംഗമായിരിക്കുമ്പോഴാണ് കേട്ടോ, ശിക്ഷ ഇപ്പോഴാണ് വന്നത് എന്നേ ഉള്ളൂ. 20 വർഷം എടുത്തു, ഏതാണ്ട് 16 വർഷം എടുത്തു വിധി വരാൻ. അന്ന് കേസ് വന്നപ്പോൾ സ്വന്തം മന്ത്രിസഭയിലെ ഒരു അംഗത്തിനെതിരായി കേസ് വന്നപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വാജ്പേയി രാജിവെച്ചോ? ഇനി അത് പഴയതല്ലേ എന്ന് വേണമെങ്കിൽ നാരായണൻ നമ്പൂതിരി വാദിക്കും. നാരായണൻ നമ്പൂതിരി അങ്ങനെയൊക്കെ വാദമുയർത്താൻ മടിയില്ലാത്ത ഒരാളാണ്. നേരത്തെ രാഹുൽ മഹാജന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ. എന്നാൽ പുതിയതൊന്ന് പറയാം. ഒക്ടോബർ 27 മിനിഞ്ഞാന്നാണ് ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി BJP ത്രിവേന്ദ്ര റാവത്ത് അദ്ദേഹത്തിനെതിരായിട്ട് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി CBI FIR ഇട്ട് അഴിമതി അന്വേഷിക്കണം എന്ന് ഉത്തരവിട്ടത്. അഴിമതിയാണ് കേസ്. ആ അഴിമതി കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് ത്രിവേന്ദ്ര റാവത്തിനെതിരായിട്ട് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി മിനിഞ്ഞാന്നാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. രാജിവെച്ചോ? ഈ നിമിഷം വരെ രാജിവെച്ചോ? ഈ രണ്ട് ചോദ്യത്തിന് നാരായണ നമ്പൂരിന്ന് മറുപടി പറയണമെന്ന് എന്റെ നിർബന്ധമാണ്. ഒന്ന് ചുരുക്കിയ ഒരു മറുപടിയിലേക്ക്, രാഷ്ട്രീയ ധാർമ്മികത BJP ഭാഗത്ത് എങ്ങനെ? ഇത്രയേ ഉള്ളൂ. ഒറ്റ തിരക്ക് രാജേഷേ, ഇല്ലില്ല രാജേഷേ, രാജേഷിന് കുഴപ്പമെന്ന് പറയുന്നത് നമ്മുടെ ജേക്കബ് സാറിനെ പോലെയുള്ള ചില കാര്യങ്ങൾ വിഴുങ്ങുന്ന ആളുകൾ ഉപദേശിക്കുന്നതാണ്. 8-ാമത്തെ ED യുടെ സബ്മിഷൻ പെറ്റീഷൻ ഉണ്ടല്ലോ, അതിൽ 8-ാമത്തെ വാചകത്തിൻ്റെ പകുതിയാണ് അങ്ങ് വായിച്ചത് ജേക്കബ് സാർ. അതിൽ വളരെ സ്പെസിഫിക്കായി പറയുന്നുണ്ട്, ഫർദർ ഡ്യൂറിംഗ് ദ സെർച്ച് കണ്ടക്റ്റഡ് ബൈ NIA ആൻ എമൗണ്ട് ഓഫ് 64 lakhs വാസ് സൈസ്ഡ് ഫ്രം ദ ലോക്കർ ആൻഡ് ₹36.50 lakhs വേർ സൈസ്ഡ് ഫ്രം അനദർ ലോക്കർ ഇൻ ഫെഡറൽ ബാങ്ക്. ദിസ് ലോ ഫെഡറൽ ബാങ്ക് സ്റ്റാച്യൂട്ട് ബ്രാഞ്ച് ട്രിവാൻഡ്രം. ഓൾ ദിസ് മണി ബിലോങ്ങിങ് ടു A2 represents proceeds of crime as defined under PMLA. Mr. ശിവശങ്കരൻ വേണുഗോപാൽ വഴി ആരംഭിച്ച അല്ലെങ്കിൽ എടുത്ത ലോക്കറിൽ നിന്ന് എടുത്ത പൈസ അടക്കം ജേക്കബ് സാർ താങ്കൾ അത് മാത്രം എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്നാണ് അത് ഉൾപ്പെടെ ക്രൈമിന്റെ ഭാഗമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞെങ്കിൽ താങ്കളുടെ വാദം പിൻവലിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി രാജേഷ് പറഞ്ഞത്, രാജേഷ് ദിലീപ് ബിജു ജനതാദളിന്റെ അംഗമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് അവരുടെ കേസ്. പക്ഷേ 30 lakhs അത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ 30 ലക്ഷത്തിന്റെ കാര്യം ഇതിന്റെ കൂട്ടത്തിൽ ഇല്ല. ഞാൻ പറഞ്ഞത് ശിവശങ്കരനെടുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും എന്നുള്ളതാണ്. ശിവശങ്കരൻ എടുത്തു കൊടുത്ത വേണുഗോപാൽ വഴി എടുത്ത ലോക്കറിൽ നിന്നെടുത്ത പൈസ അടക്കം, ലോക്കറിൽ നിന്ന് കണ്ടെടുത്തി അടക്ക പൈസ അടക്കം ക്രൈമിന്റെ ഭാഗമാണെന്നാണ് പറഞ്ഞത്. ആ ലോക്കറിൽ ഇടാനുള്ള 30 ലക്ഷം രൂപയാണ് ശിവശങ്കരനും സ്വപ്നയുമായി കൊണ്ടുപോയതെന്നാ പറഞ്ഞത്. വേറെ തരത്തിലാ തർക്കം നിൽക്കാണ്. ഈ ഒരു തർക്കം മാത്രം വന്നതുകൊണ്ട് ശ്രീ ഹരീഷ്, ഹരീഷ് താങ്കളുടെ ഒരു കമന്റ് കൂടി. ഹരീഷിന്റെ കമന്റ് അല്ല, അതെന്റെ വർക്ക്, അത് പറയൂ, അതെന്റെ വർക്ക് ആകാത്തെ. ശിവശങ്കരന് വേണുഗോപാലിനോട് പറഞ്ഞു ശരിയാണ്, കൈരളി ചാനലിന് ഈ വാദം ഒന്നും വർക്കാകില്ല. കൈരളി ചാനലിനും ജേക്കബിനും രാജേഷിനും ഈ വാദം ഒന്നും വർക്കാകില്ല. അദ്ദേഹം പണത്തിന് ശ്രീ കെ ജെ ജേക്കബ് ഉത്തരവാദിത്തം പറയണമെന്ന നിലയിൽ ഒരു യുക്തി മുന്നോട്ട് വെച്ചപ്പോ താങ്കൾ അത് അംഗീകരിക്കാൻ തയ്യാറാകാത്തത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആ യുക്തി വേണുഗോപാലിന്റെ അടുത്ത് വേണുഗോപാലിന്റെ അടുത്ത് 30 ലക്ഷം രൂപയുമായി ശിവശങ്കർ ഉൾപ്പെടെ ചെന്നു. ശ്രീ ഹരീഷ്, ശ്രീ ഹരീഷ് ഇത് കേട്ടിട്ട് വേണുഗോപാലുമായി ശിവശങ്കർ പോയ 30 ലക്ഷം രൂപ ആ 30 ലക്ഷം രൂപ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഹരീഷിന്റെ വാദം ഒറ്റവാചകം പ്ലീസ്. ഹരീഷ് കിട്ടിയ പണമാണ് ഞാനിതിൽ 5-ാം തീയതി വരെ കാക്കാൻ തയ്യാറാണ്. 30 ലക്ഷം രൂപയാണ് ലോക്കർ വാദവുമായിട്ട് വരും. ഈ ലോക്കർ എടുക്കാൻ കസ്റ്റംസ് പുതിയ അറസ്റ്റുമായി
ശ്രീ നമ്പൂതിരി, ബി ജെ പിയുടെ രാഷ്ട്രീയ ധാർമ്മികതാ വാദം ഉത്തരാഖണ്ഡ് എം പി രാജേഷ് ഓർമ്മിപ്പിക്കുന്നു. അത് നിങ്ങൾ ഓരോരുത്തരുടെ ആഗ്രഹം ഉത്തരാഖണ്ഡ്. ഞാൻ പറഞ്ഞു ദിലീപ് റേ ബിജു ജനതാദളിന്റെ ആളാണ്. സി ബി ഐ കുറ്റപത്രം ഇടട്ടെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിക്കെതിരെ. കോടതി സി ബി ഐയോട് കുറ്റപത്രം ഇട്ട് അന്വേഷിക്കും. എഫ്ഐആർ ഇട്ട് അന്വേഷിക്കട്ടെ സാർ. ഞങ്ങളാരും തടയാൻ പോകുന്നില്ല. ഞങ്ങളാരും ഇത് രാഷ്ട്രീയ പകപോക്കലാണെന്ന് പറയാൻ പോകുന്നില്ല. ഞങ്ങള് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ജഡ്ജിയെ ചെരുപ്പ് മാറിയിട്ടണിയിക്കാൻ പോകുന്നില്ല. നോക്കൂ, രണ്ട് തട്ടിപ്പ്, നാരായണൻ നമ്പൂതിരിയുടെ രണ്ട് തട്ടിപ്പ്. ദിലീപ് റേ ബിജു ജനതാദളിന്റെ അംഗമാണ്. എന്റെ ചോദ്യം എന്താ, വാജ്പേയി മന്ത്രിസഭയിൽ അംഗമായിരുന്നപ്പോ അഴിമതി കേസിൽ പ്രതിയായ സ്വന്തം മന്ത്രിസഭയിലെ ഒരു അംഗം അഴിമതി നടത്തിയപ്പോ വാജ്പേയിക്ക് ഉത്തരവാദിത്വം ഉണ്ടോ, രാജിവെച്ചോ എന്നാണ് ചോദ്യം. ധാർമ്മിക ഉത്തരവാദിത്വം പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം പറയുന്ന ആളുകൾ സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിയുടെ അഴിമതിയുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത എന്തുകൊണ്ട്? ഇവിടെ സി ബി ഐയുടെ അന്വേഷണം ആകാം മുഖ്യമന്ത്രി ഏതായാലും ആ ചോദ്യം അങ്ങനെ നിൽക്കട്ടെ. ഹരീഷ് പറഞ്ഞ പോലെ ഈ രേഖകളിലെ, ശ്രീ കെ ജെ ജേക്കബും പറഞ്ഞ പോലെ ഈ രേഖകളിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരുപാട് ന്യൂനതകൾ, ഉത്തരമില്ലാത്ത ഒരുപാട് അവ്യക്തതകൾ, ചോദ്യങ്ങൾ നിൽക്കുകയാണ്. അത് കോടതിക്ക് മുമ്പാകെ തന്നെ അന്വേഷണ സംഘത്തിന് പറയേണ്ടി വരും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകുമെന്നാണ് നേരത്തെ ഹരീഷ് പറഞ്ഞത്. അത്തരം പ്രശ്നങ്ങളടക്കമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ച ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ വശങ്ങളാണ് ചർച്ച ചെയ്തത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.